മോനെ, ഡേവിഡ് ബെക്കാം നിന്റെ ദൈവമാ, നെയ്മർ നിന്റെ ദൈവമാ, മെസ്സി നിന്റെ ദൈവമാ, മമ്മൂട്ടി മോഹൻലാൽ നിന്റെ മറ്റൊരു ദൈവമാ. പൊന്നുമോനെ, മമ്മൂട്ടിയുടെ വാഹനം പോയപ്പോ പുറകെ മമ്മൂട്ടി മമ്മൂട്ടി എന്ന് വിളിച്ച് പുറകെ പോയ ആരാധകര് അവസാന ശല്യമായപ്പോ തന്റെ പുറകെ പേരും വിളിച്ച് നടന്നവന് ഡോറ് തുറന്നിട്ട് കയ്യിൽ പിടിച്ചു വലിച്ചെറിഞ്ഞില്ല മമ്മൂട്ടി. ഒരു വശത്തേക്ക് തിരിഞ്ഞ് താരരാജാവായ മോഹൻലാൽ ഡാൻസ് ചെയ്തപ്പോ താൻ ഇതേവരെ സിന്ദാബാദ് വിളിച്ച ഫ്ലെക്സ് വെച്ച ഫാൾസ് അസോസിയേഷൻ ഉണ്ടാക്കിയ മോഹൻലാലിന്റെ കയ്യിൽ പിടിച്ചിട്ടെന്ന് ഡാൻസ് ചെയ്യാന് ഒരു ഫാൻസുകാരൻ സ്റ്റേജിൽ കയറിയപ്പോ വലിച്ചു കൊടഞ്ഞിറഞ്ഞില്ല മോഹൻലാൽ. പൊന്നുമോനെ, നീ ഫ്ലെക്സ് വെച്ച താര പരിവേഷണം നടത്തിയ നിന്റെ മമ്മൂട്ടിയുടെ കയ്യിൽ നിനക്കൊന്ന് തൊടാൻ പറ്റില്ലടാ. നീ മമ്മൂട്ടി എന്ന് വിളിച്ചാൽ തിരിഞ്ഞു നോക്കില്ലടാ. മോഹൻലാലിനെ തൊടാ പോയപ്പോ വലിച്ചെറിഞ്ഞടാ. പക്ഷേ പതിരാ സമയത്തെഴുന്നേറ്റ് നിന്നിട്ട് അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ, പതിരാ സമയത്ത് നീ ഒന്ന് വിളിക്കൂ എന്റെ അല്ലാ. ഇന്നല്ലാഹ യബ്സുതു യദഹൂ ഫിൽ ലൈലി ലിയതൂബ ലിയതൂബ മുസീഅ നഹാർ. ഒരു പ്രാവശ്യം അല്ലാ എന്ന് വിളിച്ചാൽ പടച്ചറപ്പ് നിന്റെ വിളിക്കുത്തരം നൽകുമെങ്കിൽ വലിച്ചെറിയ പൊന്നുമോനെ നിന്റെ ഭൗതിക ദൈവങ്ങള്, പൊന്നുമോളെ പൊന്നുമോളെ വലിച്ചെറിയ നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോ. ബഹുമാനപ്പെട്ട 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 സയ്യിദത്തുന ബീവി ആയിഷ, ഖുർആനാണ് ഞാൻ പറയുന്നത്, അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. ഈ കടുവാപ്പള്ളിയിൽ എന്നെ കേൾക്കാ കുതിച്ചെത്തിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദത്തുന ആയിഷ പറ. ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷത്തും ഹഫ്സത്തും സൗദ സഫിയത്തും മീമുനത്തും വാറംല ഇന്ദും വസൈന പുൻഗദാജു വൈരിയ ദൽ മുഅ്മിനീന ഉമ്മഹാതുൻ മർദിയ. അല്ലാഹ് എന്ന് വിളിക്കാ മറന്നു പോയവനെ, അല്ലാഹ് എന്ന അക്ഷരത്തെ മറന്നു പോയവനെ, ഹൃദയത്തിന്റെ അന്തരാളത്തിൽ നല്ലാന്ന് വിളിച്ചില്ല. പണ്ടൊക്കെ നമ്മുടെ നാട്ടില് മുഹീദീൻ റാത്തിബ് നടത്താറുണ്ട്, പുരോഗമനം വന്നപ്പോ പടിയടച്ചില്ലടാ നീ. മുഹീദീൻ റാത്തിബിൽ അല്ലാനെ വിളിച്ചില്ലേ, യാ ഹദു യാ സമദു യാ വിത്തറു യാ മൗലാ, യാ ഹദു യാ സമദു യാ വിത്തറു യാ മൗലാ. എത്ര സുഖമുണ്ടായിരുന്നടാ, നിന്റെ ഓലമേന്ന വീട്ടില് പറക്കത്തുണ്ടായിരുന്നു, നിന്റെ പരിസര പ്രദേശത്ത് നാൽപ്പത് തെങ്ങുണ്ടെങ്കിൽ തെങ്ങില് തേങ്ങ വെട്ടിയാൽ ഒരു തേങ്ങ എടുത്തിട്ട് അടുപ്പത്ത് വന്ന് അരച്ചിട്ട് വീട്ടിലൊരു മുഹീദീൻ റാത്തിബ് നടത്തിയപ്പോ ആ 40 തേങ്ങ കൊണ്ടും മകളെയും കെട്ടിച്ചിട്ട് വാപ്പ ഹജ്ജിന് പോയില്ലേ, ഇന്ന് നിനക്കതൊക്കെ വേണ്ടാടായപ്പോ റിയാലുകളെ കിട്ടിയിട്ട് നിന്റെ കടം മാറിയോ? നിന്റെ വീട്ടില് പറക്കത്തില്ല, പഴയ ഓലപ്പുരയില് പറക്കത്ത് വന്നിടങ്ങനെയാ? അവിടെ മാസത്തിലൊരിക്കലെങ്കിലും മാസത്തിലൊരിക്കലെങ്കിലും യാ റബ്ബൂയ നൂറു യാ ഹക്കൂയ മുബീ, ഇത് നാളെ ബാക്കവിയെ വിളിക്കാനല്ല, ഇവിടുത്തെ മദ്രസയിലെ മുഅല്ലിമിന് കാശില്ല എന്നിട്ടല്ല, വല്ലാഹി പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം. ആദർശത്തിന് വേണ്ടി ആശയം പറയുകയും ആശയത്തെ ആമാശയത്തിന് വേണ്ടി പണയം വെക്കാതിരിക്കുന്ന എന്റെ ആശയവും എന്റെ ആദർശവുമാണ്. ആദർശത്തെ പറഞ്ഞതാണ് ഞാൻ, ആദർശത്തിന് പിന്നോട്ടില്ല മക്കള്. അത് നാളെ ഒരു മുസ്ലിയാരെ വിളിച്ച് കൈമടക്കു കൊടുക്കാനല്ല. എടാ പൊന്നുമോനെ, ഇത് നീ എന്ന് പടിയടച്ചു കളഞ്ഞോ? പാതിരാസമയത്ത് പാതിരാസമയത്ത് ലൈറ്റ് അടച്ചിട്ട് അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ പടച്ചറപ്പിലേക്ക് വിനയം പ്രാപിച്ചപ്പോ നട്ടപ്പെടുത്തി കളഞ്ഞില്ല നീ, അല്ലാനം മറന്നില്ല നീ. ബഹുമാനപ്പെട്ട എന്റെ പ്രിയപ്പെട്ട എന്നെ കേൾക്കാനത്തെ കടുവാപ്പള്ളിയിലെ പെങ്ങള്, കടൽ കടന്നു വന്ന വിദേശ സംസ്കാരങ്ങള് കടന്നു വരുമ്പോ അല്ലാന്റെ ധീനിനെ വലിച്ചെറിയുമ്പോ ഏറ്റവും വലിയ കോൺക്രീറ്റ് സൗദത്തിൽ നിന്ന് രാജകീയ നൗകയിലേറി പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ പിന്നാമ്പുറങ്ങളില് സുഖം തേടി അലയുന്ന ഉമ്മ. പണ്ട് നമ്മൾ മഹദരി പറഞ്ഞൊരു ഹദീസ് നമുക്ക് ഓർമ്മയില്ലേ, അല്ലാഹു ആ മനുഷ്യന്റെ മോചനം അല്ലാഹു സ്ഥായിയായി കൊടുത്തിട്ട് അല്ലാന്റെ റസൂല് പറഞ്ഞില്ലേ എന്റെ പെങ്ങന്മാരോട് ഇത് പറയാതിരിക്കാൻ കഴിയില്ല. ിൽ
രണ്ട് വിഭാഗം ആളുകളെ എന്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ. അതിലൊരാളായ പെണ്ണുങ്ങളാണ്, ഒരു വിഭാഗം പെണ്ണുങ്ങളാണ്. അവരാരാ? അവർ അവരുടെ മുടിക്കെട്ട് കണ്ടാൽ ഒട്ടകത്തിന്റെ പൂഞ്ഞു പോലെ തോന്നുമെന്ന് പറഞ്ഞ ഇന്ന് മുഴുവൻ മുസ്ലിം പെണ്ണുങ്ങൾ അവരുടെ തലമുടി മുഴുവനും മുകളിലേക്ക് കെട്ടിവെച്ചിട്ട് അതിന്റെ മുകളിലൂടെ മത്ത എടുത്തിടലാ പതിവ്. ഏത് കല്യാണത്തിന് പോയാൽ ഇന്ന് പെണ്ണിന്റെ ഭാഷനേരാ മുടി മുഴുവനും ബായ്ക്കിൽ കെട്ടിയിട്ട് ആ മുടി മുകളിലേക്ക് കെട്ടിവെക്കുക, എന്നിട്ട് അതിന്റെ മുകളിലൂടെ മത്ത ഇടുക. നോക്കിയാൽ പെണ്ണിന്റെ തലയിൽ വെണ്ണക്കുടം വെച്ചത് പോലൊരു മുട കാണാ പെണ്ണ്. അതാണ് റൂസുഹുന്ന കാസിനിമത്തിൽ ബുഹത്തിൽ മായിലാ. നീ തലമറച്ചിട്ടുണ്ടെങ്കിലും വല്ലാഹി പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. ആ മുടി മുകളിലേക്ക് കെട്ടിവെച്ചിട്ട് വെച്ചാൽ അത് പടച്ചറപ്പിന്റെ ഹബീബായ മുത്തിനിട്ടമില്ലാത്തതാ. എല്ലാ സംസ്കാരവും പഠിച്ച മുസ്ലിം ഇന്ന് പെണ്ണിനൊരു വസ്ത്രമുണ്ട് ലെഗിൻസ്, അത് കാലിലോട്ട് കയറ്റിയിട്ടാൽ അത് പിന്നീട് ബലൂൺ പോലെ ഇറുകി പിടിച്ചു കിടക്കും. ലെഗിൻസ് ഹറാമാ, ലെഗിൻസ് ഉപയോഗിക്കല് ഹറാമാ. അത് പെണ്ണിന്റെ ശരീരത്തിന്റെ വസ്ത്രത്തിന്റെ അത് ഇറുകി പിടിച്ചു കിടക്കുന്ന വസ്ത്രമാണ്. ഒരു കൊടല് പോലെയുള്ളൊരു പാണ്ട് പെണ്ണിങ്ങനെ വലിച്ചു കേട്ടിയിടും. ഇന്ന് കൊളേജ് പെടുക്കുന്ന പെണ്ണിന്റെ വസ്ത്രവും അതാ ലെഗിൻസ് ഹറാമാ. വിദേശ സംസ്കാരത്തെ നീ അങ്ങ് കെട്ടിപ്പിടിച്ചപ്പോ നിനക്കറിയോ ബഹുമാനപ്പെട്ട ബീവി സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീവിക്കെതിരെ അപവാദം പറഞ്ഞു വരുത്തി. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കൂട്ടിച്ചേർത്തിട്ട് ഇസ്ലാമിക ലോകം ആയിഷക്കെതിരെ അപവാദം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് വന്നിട്ട് പറഞ്ഞു, ആയിഷ നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളുക, സംഭവം നിങ്ങൾക്കൊക്കെ അറിയാം. അല്ലാഹുവിന്റെ റസൂല് പോലും വിശ്വസിക്കുന്ന അവസ്ഥയെത്തി. ഭർത്താവ് ഭാര്യയെ വീട്ടിലാക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കടന്നിരുന്നു. ഉപ്പാ ഉപ്പാ അല്ലാഹുവിന്റെ റസൂൽ എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആയിഷ നീയല്ലേ തെറ്റുകാരി, അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിച്ചുവല്ലോ. അവസാനം ഉമ്മ ഉമ്മറുമാന്റെ അടുക്കലെത്തി. ഒരു പെണ്ണിന്റെ ഏക അവലംബം ഉമ്മയാ. ഉമ്മ പറഞ്ഞു, മോളെ നീയാണ് തെറ്റുകാരി. എല്ലാവരും കൈയൊടിഞ്ഞു. ഭർത്താവ് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു, വാ പാട്ടി ഓടിച്ചു. ഉമ്മ പോലും സ്വന്തനം നൽകിയില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിരാലംബയായ ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ വീട്ടില് അപവാദത്തിന്റെ ചൂളയിൽ കിടന്ന് ഹൃദയം പടയുകയാ. വെള്ളിരുമുടുവനും നിറം പിടിപ്പിച്ച കഥകളാ. ആയിഷ ബീവിയെ കുറിച്ച് അപവാദമാണ്. ആയിഷ ഒറ്റയാണ്, ആയിഷ ഏകയാണ്, ആയിഷക്ക് സാന്ത്വനിപ്പിക്കാൻ ആരുമില്ല. പൊട്ടിക്കരഞ്ഞ് വീട്ടില് ഹൃദയം നീറി നീറി പുകയവേ സൂറത്തുന്നൂറിന്റെ പന്ത്രണ്ടായ തിറങ്ങി നബിയേ ഇന്നല്ലദീന ജാഊ ബിൽനിഫ്കി ഉസ്ബത്തും മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലകും. അപവാദം പറഞ്ഞവരാണ് കുട്ടവാളുകൾ. ആയിഷ നിരപരാധിയാ ആയിഷ നിരപരാധിയാ. അല്ലാഹുവിന്റെ റസൂൽ ഓടി വീട്ടിലേക്ക്, കൂട്ടുകാരികൾ ഓടി വന്നു. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ആയിഷ നീ നിരപരാധിയാണെന്ന് ഖുർആനായത്തിറങ്ങി. ആയിഷ പൊട്ടിക്കരഞ്ഞുപോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറുഭാഗത്ത് നിന്ന് കൂട്ടുകാരികൾ ഓടി വന്നു. ആയിഷ അല്ലാഹു നിനക്ക് വേണ്ടി ആയത്തിറക്കി. ആയിഷ ആ സമയത്താണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞത്, എങ്ങനെയാണ് എന്റെ പേരിൽ ആയത്തിറങ്ങാതിരിക്കുക, എങ്ങനെയാണ് എന്റെ പേരിൽ നിരപരാധിത്വം തെളിയിക്കപ്പെടാതിരിക്കുക. എനിക്കെതിരെ അപവാദം പ്രചരിച്ച അന്ന് മുതൽ ഇന്നത്തെ ദിവസം വരെ പാതിരാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. മുസ്ലിമേ കൈമോശം നിന്നുപോയ ഇമാം പിടിച്ചോ, അല്ലാഹുവിന്റെ ഖുർആന്റെ ശുദ്ധി പിടിച്ചോ, എനിക്കെതിരെ അപവാദം വന്ന അന്ന് മുതൽ ഇതേവരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്കെതിരെ അപവാദം പറഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എന്റെ നാവ് കൊണ്ടൊരൊറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ونعم النصير حسبنا الله ونعم الوكيل حسبنا الله ونعم الوكيل حسبنا الله ونعم الوكيل نعم المولى ونعم النصير ഓരോ
രാത്രിയിലും നിങ്ങൾ എനിക്കെതിരെ അപവാദം പറയുമ്പോ എന്റെ അഭിമാനത്തെ പിച്ച് ചിന്തുമ്പോ അപ്പോഴൊക്കെ ഞാൻ എന്റെ റബ്ബിനെ പഠിച്ചു. എന്റെ റബ്ബിനോട് ഞാൻ പറഞ്ഞു, ഒരൊറ്റ ദിക്റേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീറു. ഈ സദസ്സിനോട് വാക്കവി ഇത്ര ഗൗരവമായിട്ട് പറയുന്നതിന്റെ കാരണം എന്താ? 2 മണിക്കൂർ കോരിച്ചൊരിയുന്ന മടയത്ത് വന്നിട്ട് തിരിച്ചു പോകുമ്പോ ഒന്നുമില്ലാതിരിക്കരുത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മാ, ഒരു പെണ്ണിനെ ഒറ്റപ്പെടുത്തിയാൽ ഹൃദയം വേദനിച്ചാലും മോള് തങ്ങളെ നിനക്കുള്ള ഒന്നേ ഒന്നെന്താ? വഹക്കുമൈസി സിവാകാലി ഫഖിരിഹി വജീതുക മഹതാദന ഫകൈഫാദിയോ. എനിക്കെന്റെ റബ്ബ് തുണ, അവനാണ് റബ്ബ്, അവനാണ് ഹക്ക്, അവനാണ് നൂറ്, അവനാണ് സർവാധിപതി, അവനാണ് സച്ചാധിപതി. അവന്റെ മുമ്പിൽ ഒരു അപവാദവും പോയില്ല, അവന്റെ മുമ്പിൽ ഒരു അപവാദവും വില പോയില്ല. മരിക്കുന്നത് വരെ ഞാൻ ഈ ആയത്തിറങ്ങുന്നത് വരെ ഞാൻ പറഞ്ഞതെന്തെന്നറിയോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഖുർആൻ വിശുദ്ധിക്ക് വിജയത്തിന് എന്ന ശീർഷകത്തിന്റെ കീഴിൽ വളരെ പരിമിതമായ സമയത്തിന്റെ ഉള്ളിൽ ഞാൻ എന്റെ പ്രഭാഷണ വിഷയത്തിലോട്ട് കടക്കുകയാണ്. വളരെ കാലികമായ കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എ കെ ആന്റണിയുടെ ചാരായ നിരോധനത്തിന് ശേഷം വളരെ സുപ്രധാനമായ ഒരു തീരുമാനം മദ്യനിരോധനം. ഓണം കഴിയുന്നതോടുകൂടി മദ്യം അവസാനിക്കുന്ന, മദ്യത്തിന്റെ സുലഭത ലഭ്യമല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക്, കാത്തിരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം മാറുകയാണ്. അതിന്റെ ഇടയിലുണ്ടായിരുന്ന ആഭ്യന്തര തർക്ക വിതർക്കങ്ങളെയൊക്കെ നമുക്കതിന്റെ ബലത്തിന്റെ പേരിൽ തൽക്കാലം മറന്നു എന്ന് വെക്കാം. അതോടൊപ്പം തന്നെ വർക്കല കഹാർ സാഹിബ് അടക്കമുള്ള സദസ്സിൽ ഞാൻ പറയുകയാണ്, മാർക്കണ്ഡേയ കജ്ജുവിന്റെ അഭിപ്രായ പ്രകാരം ക്രിമിനലുകളുടെ എണ്ണം കൂടുവാൻ മദ്യനിരോധനം കാരണമാവും എന്നതാണ് അദ്ദേഹത്തിന്റെ ന്യായം. ഏതായാലും ഇൻഷാല്ലാ വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ ആ മദ്യനിരോധനമടക്കമുള്ള കേരളീയ സമൂഹമല്ല മനുഷ്യത്വത്തിന്റെ സമൂഹം കാത്തുനിൽക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് ഗവൺമെന്റിന്റെ കാൽവെപ്പുകൾ നടത്തുമ്പോ, പ്രതിപക്ഷ പാർട്ടികൾ മുഴുവനും അതിനെ സർവാത്മന സ്വാഗതം ചെയ്യുമ്പോ, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദ്യനിരോധനത്തിന്റെ ഏറ്റവും വലിയ അക്ഷയ വിപ്ലവം നടത്തിയ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം തന്നെ വിശുദ്ധിയാണ്. ഞാൻ ആമുഖങ്ങളൊന്നും കടന്നുകൊണ്ടു പോകുന്നില്ല, ആ വിഷയത്തിന്റെ ആധികാരികതയിലേക്ക് കടന്നു പോകേണ്ടതുള്ളത് കൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 6666 ആയത്തുകളിലായി, 114 അധ്യായങ്ങളിലായി, 30 കാണ്ഡങ്ങളിലായി, ഭാഗങ്ങളിലായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിജ്ഞാന ചക്രവാളത്തോട് സംവദിക്കുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറയാത്തതായി ഒന്നുമില്ല. അസ്ട്രോണമിയും ജോഗ്രഫിയും ബയോളജിയും ഫിസിക്സും സയൻസും ഒക്കെ ആധുനികതയുടെയും അത്യന്താധുനികതയുടെയും ഉത്തരാധുനികതയുടെയും കടന്നു വരുന്ന ഇന്നലകളുടെയും വർത്തമാനത്തിന്റെയും ഭൂതത്തിന്റെയും ഭാവിയുടെയും കഥകൾ, പൂരണമില്ലാത്ത സമസ്യകൾ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, മനുഷ്യനെ നടുക്കിത്തെറിച്ച നഗ്നമായ സത്യങ്ങൾ, ഇതിനെ മുഴുവനും വരികയും വരാനിരിക്കുകയും ചെയ്യുന്ന ദുരന്തങ്ങൾ, ഇതിനെ മുന്നറിയിപ്പുകളായി, താക്കീതുകളായി, അറിയിപ്പുകളായി, ആരവങ്ങളായി, ആത്മീയതയായി, ആഗ്രഹമായി, ആശയമായി, അക്ഷയാവിഷ്കാരമായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 14 നൂറ്റാണ്ടുകളായി ലോകത്തോട് സംവദിക്കുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ ചർച്ച ചെയ്യാത്ത ഒരു പ്രമേയവുമില്ല എന്ന് പലപ്പോഴും പ്രസംഗത്തിന്റെ ആധികാരികതയ്ക്ക് വേണ്ടി നമുക്ക് പറയാറുണ്ട് എങ്കിലും ഞാൻ ഇന്ന് എന്റെ പ്രമേയത്തിന്റെ വിശുദ്ധമായി പറയുന്ന ആദ്യത്തെ കാണ്ഡഭാഗം വിശുദ്ധി, ഖുർആൻ വിശുദ്ധിയുടെയും വിജയത്തിന്റെയും ഗ്രന്ഥമാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുമ്പോ ആ ഖുർആന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം തന്നെ വിശുദ്ധിയ. ശുദ്ധിയെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പ്രാമാണികമായി പറഞ്ഞതുപോലെ ലോകത്തൊരു ഗ്രന്ഥത്തിനും കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന നഗ്നമായ സത്യം തിരിച്ചറിയുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 6 നൂറ്റാണ്ടെന്ന വെളിച്ചമില്ലാത്ത ലോകത്ത് ഇരുണ്ട യുഗമെന്ന് ചരിത്രകാരന്മാരും ആ കാലഘട്ടത്തിന്റെ എഴുത്തുകാരും ലോകത്തോട് പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ തൗഹീദിന്റെ ഉപാസകനായി 4000 വർഷങ്ങൾക്ക് മുമ്പ് യൂഫ്രട്ടീസ് നദീതീരത്തേക്ക് കടന്നു വന്ന് ഇന്നീ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ
ഈ അഖില ലോക ബ്രഹ്മാണ്ട കടാകത്തിന് അധിപനായ പടച്ചറപ്പിന്റെ മുമ്പിലാണ് എന്റെ മനസ്സും എന്റെ മാനസവും എന്റെ ചിന്തയും എന്റെ അടക്കങ്ങളും അനക്കങ്ങളും ഞാൻ കീഴ്പ്പെടുത്തുന്നതെന്ന് ആദ്യമായി ഏകത്വത്തിന്റെ തൗഹീദിന്റെ ഉപാസകനായി കടന്നു വന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കരിങ്കൽ പ്രതിമ കൈബാലയത്തിന്റെ പ്രധാനപ്പെട്ട കവാടത്തിന്റെ മുകളിൽ സ്ഥാപിച്ചു അള്ളാഹുവിനെ മറന്നുപോയ ഇരുട്ടിലേക്ക് കടന്നുപോയ ജനതയ്ക്ക് വെളിച്ചം നൽകാൻ ജബലനൂർ പർവ്വതത്തിന്റെ മറുഭാഗത്തിരിക്കുന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായി ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുകൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ ഇൻസാന മാലം യഅലം എന്ന പ്രഥമ പഞ്ച സൂക്തങ്ങളുമായി അവതരിപ്പിക്കപ്പെട്ട അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ ആദ്യത്തെ ആയത്തിറങ്ങുകയാ വായിക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തറിയാത്തൊരു മുസ്ലിം പോലുമില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ പ്രഥമമായി അവതരിപ്പിക്കപ്പെട്ട ആയത്ത് തന്നെ ഇഖ്റാ. സൂറത്തിൽ അരക്കാണെന്നറിയാത്തൊരു കൊച്ചുകുട്ടി പോലും, പ്രാഥമിക പാഠശാലയിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം ഖുർആനിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് ഇഖ്റാ എന്ന് പറയുന്ന പദമാണ്. പക്ഷേ ഞാനെന്ന് ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ ഖുർആൻ രണ്ടാമത് അവതരിപ്പിക്കപ്പെട്ട പ്രമേയമേടാ? ഇഖ്റയിന്റെ നാദവുമായി പലപ്പോഴും നമ്മൾ ഗൗരവമായി ചിന്തിക്കാത്തൊരു പ്രമേയമായിരുന്നു ഇഖ്റയിന് ശേഷം അവതരിപ്പിക്കപ്പെട്ട രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രമാണമേടാ? ഇഖ്റയിന്റെ നാദവുമായി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുമ്പോ ഭയാശങ്കകളോടെ ഇരുളടഞ്ഞ ഇടനാടുകളിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആലിംഗനത്തിന് വിധേയനായി പേടിച്ച രണ്ട് വേപതിയോടെ വിഹുലതയോടെ വിഭ്രാന്തിയോടെ പരിഭ്രാന്തിയോടെ എന്ന് പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ട പ്രിയതമയുടെ ചാരത്തോട്ട് ഓടിയടന്ന് പേടി കാരണത്താൽ പുതപ്പിട്ട് മൂടിക്കിടക്കുമ്പോ ഭയാശങ്കകളോടെ മൂടിപ്പതച്ച പുതപ്പിന്റെ താഴെ കിടക്കുമ്പോ രണ്ടാമത് അവതരിപ്പിക്കപ്പെട്ട ആകാശത്തിന്റെ നാദമേദ നബിയേ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹീർ. ഓ നബിയേ, പുതപ്പ് മൂടി കിടക്കുന്ന നബിയേ എഴുന്നേൽക്കുക, കർമ്മോത്സുകതയുടെ പ്രബോധനത്തിന്റെ പാതയിലേക്ക് എഴുന്നേൽക്കുക, ജനമധ്യത്തിലേക്ക് കടന്നു നിന്ന് പടച്ചറപ്പിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും നബിയേ. രണ്ടാമത് അവതരിപ്പിക്കപ്പെട്ട സൂറത്തിൽ അല്ലാഹു പറഞ്ഞ പ്രധാനപ്പെട്ട പ്രമേയമേത നബിയേ, ജനങ്ങളുടെ മുമ്പിലേക്ക് കൈബാലയത്തിന്റെ മുമ്പിൽ ബഹുദൈവത്വത്തിന്റെ മുമ്പിലോട്ട് കടന്നുപോയ മക്കാ ഖുറൈശികളോട് ഏകനായ അല്ലാഹുവിന്റെ വഹദാനിയത്തിനെ കുറിച്ച് റുബൂബിയത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കും നബിയേ. അങ്ങനെ പറയാൻ പോകുമ്പോ അങ്ങയുടെ വസ്ത്രത്തിന് ശുദ്ധി വേണമേ നബിയേ, അങ്ങക്ക് വിശുദ്ധി വേണമേ നബിയോ. രണ്ടാമതായി അവതരിപ്പിക്കപ്പെട്ട അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ പദമമായ സത്യമേടാ? ആഖിറത്തെ കുറിച്ചല്ല, സ്വർഗത്തെ കുറിച്ചല്ല, ഹിസാബിനെ കുറിച്ചല്ല, മീസാനിനെ കുറിച്ചല്ല, അല്ലാഹ് പറയുകയാ അങ്ങയുടെ വസ്ത്രത്തിന് വിശുദ്ധി വേണം നബിയോ, ശുദ്ധി വേണം നബിയേ. ഇത്രയേറെ ഗൗരവമായി ശുദ്ധിയെ കുറിച്ച് പരാമർശം നടത്തിയ ആറായിരാമത്തെ ആയത്തിലല്ല, ആയിരത്തെ ആയത്തിലല്ല, ആറാമത്തെ ആയത്തിൽ തന്നെ അല്ലെങ്കിൽ എട്ടാമത്തിന്റെ സൂക്തത്തിൽ തന്നെ വിശുദ്ധി വേണം, വിശുദ്ധി വേണം, വിശുദ്ധിയാണ് ശുദ്ധി എന്ന് പഠിപ്പിച്ചു കൊടുത്ത അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എന്ന് വേണ്ട ഖുർആന്റെ പ്രമേയം നമ്മൾ ചർച്ച ചെയ്യുമ്പോ യഥാർത്ഥ പുരുഷന്മാരുടെ ലക്ഷണത്തെ കുറിച്ച് ഖുർആൻ പറയുമ്പോ അല്ലാഹു പറഞ്ഞതെന്താ? ഒരു യഥാർത്ഥ ആൺകുട്ടിയുടെ അടയാളമേടാ? എതിരാളിയെ ചൂണ്ടിക്കാണിച്ചു തരുമ്പോ അരയിൽ തിരികെ വെച്ചിരിക്കുന്ന കടാര കൊണ്ട് എതിരാളിയുടെ പള്ളയിലോട്ട് കുത്തിയിറക്കി അവന്റെ കുടൽമാലകൾ വടിവാളിന്റെ മുകളിൽ കുത്തിയെടുത്ത് നേതാവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവസാനം അവനെ ആരെങ്കിലും നടുറോഡിൽ കുത്തിമലത്തുമ്പോ സ്വന്തം പേര് നാട്ടിലെ വെയിറ്റിംഗ് ഷെഡിന്റെ മുകളിൽ എഴുതി വെക്കുന്നവൻ ആൺകുട്ടിയല്ല. ആൺകുട്ടിയുടെ ലക്ഷണം പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ലക്ഷണം ഏതെന്നറിയോ? അല്ലാഹു യുഹിബ്ബുൽ മുത്തഖിരീൻ.
അല്ലാഹു പറയാണ് മഴ പെയ്യുന്നതൊക്കെ സാരമാക്കേണ്ട കാര്യമല്ല. ഇൻഷാല്ലാ പരിമിതമായ സൗകര്യത്തിലോട്ട് കടന്നു നിൽക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട അല്ലാഹുവിന്റെ ഖുർആൻ പറയപ്പെട്ട പ്രധാനപ്പെട്ട പ്രമേയമാണ് ഫീഹി റിജാലുന യുഹിബ്ബൂന അയ്യതതഹറു. അല്ലാഹ് പറയുകയാ യഥാർത്ഥ പുരുഷനാരാ മോനെ, യഥാർത്ഥ പുരുഷനാരാ, പുരുഷത്വത്തിന്റെ അടയാളം അവന്റെ ഹെയർ സ്റ്റൈൽ അല്ല, അവന്റെ വസ്ത്രധാരണത്തിന്റെ പ്രൗഢിയല്ല, അവന്റെ മീശയുടെ വലിപ്പമല്ല. പടച്ച റബ്ബ് പറയുകയാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുരുഷനാരെന്നറിയോ? യുഹിബ്ബൂനയ്യതതഖറൂ, അവൻ വിശുദ്ധിയുള്ളവനാ, ശുദ്ധിയുള്ളവനാണ്. ഖുർആന്റെ പ്രമേയം ശുദ്ധിയാണ്. വിശുദ്ധിയുള്ള ഹൃദയമുള്ളവനാരോ അവനാണ് വിശുദ്ധിയുള്ള ചെറുപ്പക്കാരനാ. ഏതെങ്കിലും ചെറുപ്പക്കാരന് ശുദ്ധിയുണ്ടോ? അവനാണ് യഥാർത്ഥ ആൺകുട്ടിയെന്ന് ആണത്തത്തിന്റെ അടയാളം പറയുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ് ശുദ്ധി. ഖുർആനിലെ രണ്ടാമത്തെ ആയത്ത് യാ അയ്യുഹൽ മുദ്ദസ്സിർ, നബിയെ എഴുന്നേൽക്ക്, കും എഴുന്നേൽക്ക് നബിയെ, എന്നിട്ടങ്ങ് ജനങ്ങളുടെ ഇടയിൽ പോയി വറബ്ബക ഫകബ്ബിർ, അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്ക്. അല്ലാഹുവിനെ കുറിച്ച് പറയാൻ പോകുമ്പോ ആദ്യം പറഞ്ഞത് സിയാബക ഫതഹീർ, അങ്ങയുടെ വസ്ത്രത്തിന് ശുദ്ധി വേണം. ആളുകളുടെ ഇടയിൽ പോയി അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോ ഖുർആനാണ് പറഞ്ഞത് വസ്ത്രത്തിന് ശുദ്ധി വേണം. നമ്മുടെയൊക്കെ ധാരണ, നമ്മൾ ഇട്ടിരിക്കുന്ന ജുബ്ബയുടെ സൈഡിൽ അന്നത്തെ സ്റ്റൗവിന്റെ കരിയും അന്ന് വെച്ച പരിപ്പിന്റെ കളറും ഉണ്ടെങ്കിലേ അള്ളാഹിനെ കുറിച്ച് പറയാൻ പറ്റൂ എന്നൊരു ധാരണയിലായി പോയി. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. വസ്ത്രത്തിന്റെ ശുദ്ധി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മൾ അള്ളാഹിനെ കുറിച്ച് ഒരാളോട് പറയുക, അപ്പൊ ആ സമയത്ത് പല്ല് തെച്ചിട്ടില്ലെങ്കിൽ അള്ളാഹിനെ കുറിച്ച് ഒരാളോട് ദൈവത്തിനടുത്തുക, ദൈവത്തെ നടത്താൻ വേണ്ടി ബുധനെ കള്ളാനെ കുറിച്ചറിയോ, അവന്റെ വഹുദാനിയെത്തറിയോ, അള്ളാടെ കഴിവ് നിനക്കറിയോ, ആ സമയത്ത് നമ്മൾ പല്ല് തെറ്റിട്ടില്ല. അയാളുടെ ചിന്ത ഇവൻ എങ്ങനെയെങ്കിലും സംസാരം നിർത്തിയിട്ട് ഒന്ന് പോയാ മതി. അവൻ അള്ളാനെ കുറിച്ച് കേൾക്കാൻ നിൽക്കില്ല. അതേപോലെ നമ്മുടെ വസ്ത്രത്തിന് ശുദ്ധിയില്ല. ശുദ്ധിയില്ലാത്ത വസ്ത്രവും വെച്ചിട്ട് അള്ളാനെ കുറിച്ച് പറയാൻ പോയാൽ ആ ആള് വിചാരിക്കും എത്ര വൃത്തിയില്ലാത്തവൻ, ഈ വസ്ത്രം കഴുകാൻ അവന് സമയമില്ല. അപ്പോഴാണ് അവൻ അള്ളാഹിനെ കുറിച്ച് പറയുക. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോ നല്ല സുഗന്ധം പൂഷണം, അത്തറ് പൂഷണം. നമ്മൾ ഒരാളോട് ദൈവത്തെ നടത്തുമ്പോ അത്തറിന്റെ മണം കേട്ടിട്ടെങ്കിലും അവൻ അങ്ങനെ ഒരു സുഗന്ധം കേട്ടാൽ നമ്മളവിടെ ഒന്നിച്ചു നിൽക്കും. അതുകൊണ്ട് സുഗന്ധം വേണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. ഇതൊരു വിമർശനമല്ല, ഇതൊരു സത്യം പറയലാണ്. അങ്ങനെ ആർക്കും വിമർശനമായിട്ട് തോന്നണ്ട. ഇത് ഖുർആന്റെ ഏറ്റവും വലിയ പാഠമാണ്. അങ്ങയുടെ ശരീരത്തിന് ശുദ്ധി ഉണ്ടാവട്ടെ. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ ആൺകുട്ടികളുടെ അടയാളം പറഞ്ഞപ്പോ ആ സമയത്ത് അല്ലാഹു പറഞ്ഞത് ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഖറു, അവർ വിശുദ്ധിയുള്ളവരാ. ഏത് ശുദ്ധിയാ ഈ പറഞ്ഞ ശുദ്ധി? ഏതാ അത്? വസ്ത്രത്തിന് മാത്രം ശുദ്ധിയാണോ? ആണോ? മുഖത്തിന്റെ ശുദ്ധിയാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ യഥാർത്ഥ ആൺകുട്ടി, യഥാർത്ഥ പുരുഷൻ ശുദ്ധിയുള്ളവനാ എന്ന് പറഞ്ഞാൽ അത് മുഖത്തിന്റെ ശുദ്ധിയാണെങ്കിൽ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൺകുട്ടി ഷാറൂഖ് ഖാനോ അല്ലെങ്കിൽ മമ്മൂട്ടിയാ? മമ്മൂട്ടി ആൺകുട്ടിയാണോ? മമ്മൂട്ടി കിളവനായി, വയസ്സ് 62 കളഞ്ഞു. ഇനി ആൺകുട്ടി എന്ന് പറയുക, കുട്ടി എന്ന് പറയണ പ്രായമൊക്കെ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. പിന്നെ ഷാറൂഖ് ഖാൻ ആവണ്ടേ? മുഖത്തിന്റെ സൗന്ദര്യമാണെങ്കിൽ ആ സൗന്ദര്യമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അല്ലാഹു പറയില്ലല്ലോ വതീനി വസൈതൂനി വതൂരി സീനീന വഹാദൽ ബലദിൽ അമീം ലഖദ് ഖലഖന ലിൻസാന ഫീ അഹ്സനി തഖ്വീം. അത്തിമരത്തെ തന്നെയാണ് സത്യം. വസൈതൂനി സൈതൂൻ പടമരത്തെ തന്നെയാണ് സത്യം. വതൂരി സീനീന മൗണ്ട് സീനായി പർവ്വത നിരകളെ തന്നെയാണ് സത്യം. മൂസാ നബിയുടെ പ്രബോധനത്തിന്റെ മണ്ണുകൾക്ക് സാക്ഷ്യം വഹിച്ച മൗണ്ട് സീനായി സീനായി പർവ്വത നിരകളെ തന്നെയാണ് സത്യം. വഹാദൽ ബലദിൽ അമീൻ
നാഗരീകതകളുടെ തലസ്ഥാനമായ നാഗരീകതയുടെ കളിത്തൊട്ടിലായ വിശ്വസ്തമായ മക്കാ പട്ടണത്തെ തന്നെയാണ് സത്യം. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീ, ഈ മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചത് ഏറ്റവും നല്ല സൗന്ദര്യത്തോടെയാ. കാണാൻ കൊള്ളാവുന്നവനായി, സുമുഖനായി, സുന്ദരനായി, സുശീലനായി ഞാൻ ഈ മനുഷ്യനെ പടച്ചെന്ന് പറയുമ്പോ ആ പറയുന്നത് കേവലം മുഖത്തിന്റെ സൗന്ദര്യമാണെങ്കിൽ, അത് വസ്ത്രത്തിന്റെ മാത്രം എടുപ്പാണെങ്കിൽ, അത് വസ്ത്രാലങ്കാരത്തിന്റെ പ്രൗഢിയാണെങ്കിൽ പിന്നീട് അല്ലാഹു പറയില്ലല്ലോ, ആ മനുഷ്യനെ ഏറ്റവും മതമരിൽ അതമനായി മാറുകയാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സൗന്ദര്യമുള്ള മനുഷ്യന്റെ മുഖം മുഴുവനെ പൊള്ളലേറ്റ് വികൃതമായി എന്നല്ല, അവന്റെ ഏതെങ്കിലും സൗന്ദര്യത്തിന്റെ സങ്കല്പങ്ങൾക്ക് കോട്ടം തട്ടി എന്നല്ല, അവൻ ഏതെങ്കിലും അപകടം സംഭവിച്ച് പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയമായെന്നല്ല, ഏറ്റവും സുന്ദരനായ മനുഷ്യനാരാ, അവന്റെ ഹൃദയത്തിനാണ് സൗന്ദര്യം വേണ്ടത്, അവന്റെ ഹൃദയത്തിനാണ് ശുദ്ധി വേണ്ടത്. പൊന്നുമോനെ, ഈ കാണുന്ന മുഖകമലത്തിനല്ല, വിശാലമായ നെട്ടിത്തടത്തിനല്ല, അംഗബാഹുല്യങ്ങൾക്കല്ല, ശരീരത്തിന്റെ മധ്യഭാഗത്തായി, ഒത്ത മധ്യഭാഗത്തായി, വലതു ഭാഗത്തായി, ഇടതു ഭാഗത്തോട്ട് തിരിഞ്ഞു നിൽക്കുന്ന 450 ഗ്രാം തൂക്കമുള്ള ഒരു മുട്ടിയുടെ വലിപ്പമുള്ള ഒരു അവയവമുണ്ട്. ആ അവയവമാണ് നിന്നെ തെറ്റ് ചെയ്യാൻ തോന്നിപ്പിക്കുന്ന, നന്മയിലോട്ട് നടക്കാൻ പ്രേരിപ്പിക്കുന്ന ഹൃദയമെന്നൊരു ചെറിയ അവയവമുണ്ട്. 5 അടി 10 ഇഞ്ച് വലിപ്പമുള്ള ഈ ശരീരത്തിന്റെ സൗന്ദര്യമല്ല, ഞാൻ ഈ പളപളാപിൽ നിന്ന് സിൽക്ക് ജുപ്പ ഇട്ടിരിക്കുന്നത് ശരീരത്തിന്റെ സൗന്ദര്യത്തിനാ, സ്വർണ്ണ കളറുള്ള വാച്ചിട്ടിരിക്കുന്നത് എന്റെ ശരീരത്തിന്റെ സൗന്ദര്യത്തിനാ, ഈ മോതിരമുള്ളത് ഇട്ടിരിക്കുന്നത് എന്റെ ശരീരത്തിന്റെ സൗന്ദര്യത്തിനാ, ഞാൻ ഈ വസ്ത്രമെടുത്തിരിക്കുന്നത് അതിന് യോജിച്ച കളറുള്ള വസ്ത്രമെടുത്തിരിക്കുന്നത് എന്റെ ശരീരത്തിന്റെ സൗന്ദര്യത്തിനാ. പക്ഷെ അള്ള പറഞ്ഞു, അല്ല അല്ല, ഈ വസ്ത്രാലങ്കാരത്തിന്റെ സൗന്ദര്യമല്ല, വലിബാസു തഖ്‌വാ ذلك خير, ഏറ്റവും ഉന്നതമായ വസ്ത്രമേതെന്നറിയോ? അത് വിവാൾഡിയുടേതല്ല, അത് റെയ്മോൺസിന്റേതല്ല, തഖ്‌വ എന്ന ഒരു വസ്ത്രമുണ്ട്. ആ തഖ്‌വ എന്ന വസ്ത്രം കൊണ്ട് ഹൃദയത്തെ പ്രദർശിപ്പിക്കാൻ കഴിയുമ്പോ ഏറ്റവും വലിയ തെറ്റ് ചെയ്യാനും നിനക്ക് തോന്നലുണ്ടാക്കുന്ന, നന്മ ചെയ്യാനും തോന്നലുണ്ടാക്കുന്ന ആ ഹൃദയത്തിന്റെ വിശുദ്ധിയായ ഏറ്റവും വലിയ വിശുദ്ധിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിശുദ്ധിയിലേക്ക് ഖുർആൻ മാനവ മനസ്സുകളെ മാടി വിളിച്ചപ്പോഴാണ് ഹൃദയം ശുദ്ധമായപ്പോഴാ ഹൃദയത്തിന് വിശുദ്ധി വന്നപ്പോഴാ ഹൃദയത്തിന്റെ വിശുദ്ധി വന്നപ്പോഴാണ് കേവലം 62 അക്ഷരങ്ങൾ അവതരിപ്പിച്ചപ്പോ ഏറ്റവും വലിയ മദ്യത്തിന്റെ രാജാക്കന്മാർ കേരള ഗവൺമെന്റ് മദ്യനിരോധനം നടത്തിട്ട് അതിനേതൊക്കെ തടസ്സവാദങ്ങൾ പറഞ്ഞാലും, വെള്ളാപ്പള്ളി നടേശൻ മറുപാടം പറഞ്ഞാലും, കുറ്റകൃത്യങ്ങൾ പെരുകുമെന്ന് പറഞ്ഞാലും, വ്യാജമദ്യം പെരുകുമെന്ന് പറഞ്ഞാലും, ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെന്റിനെ തന്നെ മറികടക്കാൻ കഴിയുന്ന സംവിധാനമുണ്ടെങ്കിൽ, വിശ്വസ്തതയുള്ള ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ, ഇച്ഛാശക്തിയുള്ളൊരു ഭരണകൂടമുണ്ടെങ്കിൽ ആ ഭരണകൂടത്തിനെ മറികടക്കാൻ കഴിയുമെന്ന് കേവലം 400,000 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ മക്കാ പ്രദേശത്തിന്റെ സർവാധിപതി ആകുന്നതിന് മുമ്പ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല, കബാലിയത്തിന്റെ മത്താഫിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കവേ ഒരു അറാബിയായ ചെറുപ്പക്കാരൻ നടന്നു പോവുകയാ, പോകുന്നവിടയിൽ കൂട്ടുകാർ ചോദിച്ചു, ഇവിടേക്കാണ്, ഞാൻ മുഹമ്മദിന്റെ ചാരത്തേക്ക് പോവുകയാ, എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചപ്പോ മുഹമ്മദ് വിളിക്കുന്ന സത്യത്തിലേക്ക് കടന്നതെല്ലാൽ മുസ്ലിമാ പോവുകയാ മുസ്ലിമാവാൻ പോവുകയാ. കൂട്ടുകാര് പറഞ്ഞു, മുസ്ലിമാവില്ലേ, മുസ്ലിമായാൽ പിന്നെ നിനക്ക് വ്യഭിചരിക്കാൻ കഴിയില്ല. ആ കാട്ടറബിയായ ചെറുപ്പക്കാരൻ പറഞ്ഞത്രേ, എനിക്ക് നീ വ്യഭിചരിക്കണ്ട, എനിക്ക് മുഹമ്മദ് പറയുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലെ ഹൂറിലിങ്ങളെ ഞാൻ ലക്ഷ്യം പ്രാപിച്ചവനാ, എനിക്ക് നീ വ്യഭിചരിക്കണ്ട. അയാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് നടക്കവേ തൊട്ടടുത്തൊരു കൂട്ടുകാരൻ കണ്ടു, എവിടേക്കാണ്, ഞാൻ മുസ്ലിമാവാൻ പോവുകയാണ്, മുസ്ലിമായാല് പിന്നെ നിനക്ക് കള്ളം
പറയാൻ കഴിയില്ല. ഇല്ല, കള്ളം പറയുന്നത് ഞാൻ നിർത്തി. ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വർഗത്തിലേക്ക് പോവാൻ പോവുകയാ. പോകുന്ന വഴിയിൽ ഓരോ കൂട്ടുകാരും പറഞ്ഞ് വിഭജിക്കാൻ കഴിയില്ല, മുസ്ലിമായാൽ പിന്നെ കള്ളം പറയാൻ കഴിയില്ല, പിന്നെ സഫാമലയുടെ പുറകില് കൊള്ള ചെയ്യാൻ കഴിയില്ല. അപ്പോഴെല്ലാം ആ കറുത്ത ചെറുപ്പക്കാരൻ പറഞ്ഞു, വേണ്ട വേണ്ട, എല്ലാ ദുസ്വഭാവത്തിനോടും ഞാൻ വിട പറഞ്ഞു. കൈബാലയത്തിന്റെ മത്താവിലെ ഹിദായത്തിന്റെ പൊൻവെളിച്ചവുമായി അല്ലാണ്ട റസൂൽ ഇരിക്കവേ അവിടേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് ഒരു കൂട്ടുകാരൻ ചോദിച്ചത്ര, എവിടേക്കാ? ഞാൻ മുസ്ലിമാവാൻ പോവുകയാ. മോനെ, മുസ്ലിമായാൽ പിന്നെ മദ്യപിക്കാൻ കഴിയില്ല. ആ ചെറുപ്പക്കാരൻ തിരിച്ചു നിന്നിട്ട് ചോദിച്ചു, മുസ്ലിമായാ പിന്നെ മദ്യപിക്കാൻ കഴിയില്ലേ? ഇല്ല, മദ്യനിരോധനമാണ് അവിടെ. എന്നാൽ എനിക്ക് മുസ്ലിമാവണ്ട, മദ്യപിക്കാത്തൊരു രാത്രി എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല, വ്യഭിചരിക്കാത്ത ഒരു പെണ്ണിന്റെ ചൂടും ചൂരും അനുഭവിക്കാത്ത രാത്രി എനിക്ക് പ്രശ്നമല്ല. പക്ഷേ മദ്യക്കോപ്പ് നുണയാത്ത, മദ്യത്തിന്റെ ഒരു തുള്ളി നുണയാത്തൊരു രാത്രി എനിക്ക് ചിന്തിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ തിരിച്ചു നടന്നെങ്കിൽ, സഹോദരങ്ങളെ, ചെറുപ്പക്കാരാ, മദ്യത്തിനോട് വിട പറയാൻ വൈമനസ്യമുള്ള ഒരു സമൂഹത്തിന് മുമ്പ് ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ സിലാബു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഈ മദ്യവും മദിരാശിയും പൈശാചിക ദുർബോധനമാണ്. ഫഹല്ലന്തും മുന്തഹൂൻ, അത് നിങ്ങൾക്ക് നിർത്താറായില്ലേ എന്ന് ചോദിക്കുമ്പോ, ഏതാണ്ട് 62 അക്ഷരങ്ങൾ അവതരിപ്പിക്കപ്പെട്ടപ്പോ യു ഡി എഫിന്റെ യോഗത്തിൽ ചർച്ച ചെയ്തില്ല, കെ പി സി സി പ്രസിഡന്റും മുഖ്യമന്ത്രിയും തമ്മിൽ തർക്കമുണ്ടായില്ല, എക്സൈസ് മന്ത്രി മാറി നിന്നില്ല, എം എൽ എ മാരുടെ യോഗം വിളിച്ചില്ല, സമുദായ നേതാക്കളെ സമ്മർദ്ദം തിരുത്തിയില്ല, പള്ളിയിലെ അച്ഛന്മാര് വേണ്ടെന്ന് പറഞ്ഞില്ല. കേവലം 62 അക്ഷരം അവതരിക്കപ്പെട്ടപ്പോ ആ സമയത്ത് കുടിച്ചുകൊണ്ടിരുന്ന മദ്യത്തിന്റെ കോപ്പയും വലിച്ചെറിഞ്ഞിട്ട് ഇന്തഹൈനായ റസൂലല്ലാ, ഞങ്ങളിതാ നിർത്തി നബിയേ എന്ന് പറഞ്ഞ് മദ്യക്കോപ്പകൾ വലിച്ചെറിഞ്ഞിട്ടൊരു ചെറുപ്പക്കാരുടെ സമൂഹം ഓടി വന്നെങ്കിൽ അത് ഖുർആൻ അവരുടെ മനസ്സിന് കൊടുത്ത വിശുദ്ധിയാ, അത് ഹൃദയത്തിണ്ടായ വിശുദ്ധിയാണ്. പള്ളി നടേശനേക്കാൾ വലിയ അബ്കാരി കോൺട്രാക്ടറാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. വീടിന്റെ റൂമിന്റെ ഉള്ളിലും ഗോഡൗണിലും മദ്യത്തിന്റെ ബാരലുകൾ നിറക്കുമ്പോഴാണ് ആയത്തിറങ്ങുന്നത്. ആ സമയത്ത് മദ്യത്തിന്റെ ബാരലെടുത്തിട്ട് മദ്യനിരോധനത്തിന് ആയത്തിറങ്ങിയപ്പോ വെള്ളാപ്പള്ളിയെ പോലെ മറുവാറും പറഞ്ഞില്ല. നടേശനേക്കാൾ വലിയ അബ്കാരി കോൺട്രാക്ടർ ആയിരുന്ന അറബയിലെ ഏറ്റവും വലിയ അബ്കാരി കോൺട്രാക്ടർ ബാരലുകൾ മറിച്ചു വിട്ടിട്ട് സാമ്പത്തിക നട്ടത്തെ കുറിച്ച് ചിന്തിച്ചില്ല. ഞങ്ങള് നിർത്തി നബിയേ, ഞങ്ങള് നിർത്തി നബിയേ, ഞങ്ങള് നിർത്തി നബിയേ, ഞങ്ങളിതാ വിജയത്തിന്റെ പാതയിലേക്ക് വന്നിരിക്കുകയാ. ഞാൻ ആവർത്തിച്ചു പറയുകയാണ്, കേരള ഗവൺമെന്റിനും മദ്യനിരോധനം നടപ്പാക്കാൻ കഴിയണമെങ്കിൽ അത് എക്സൈസിന്റെ ഉദ്യോഗസ്ഥരെ കൊണ്ടല്ല, ആര്യങ്കാവിലെയും വാളയാലെയും ചെക്ക് പോസ്റ്റിന് തടസ്സമേർപ്പെടുത്തിയാൽ കേരളത്തിന്റെ മദ്യനിരോധനം സമ്പൂർണ്ണമാവുകയില്ല. ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വിശുദ്ധി പ്രാപിക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തിന്റെ പരിവർത്തനത്തിനല്ലാണ് മദ്യത്തോട് വിട പറയാൻ കഴിയില്ലെന്ന് അമേരിക്ക പോലും, അമേരിക്കൻ പാർലമെന്റ് മദ്യനിരോധനത്തിന്റെ ബില്ല് പാസാക്കി. 2100 കോടി ഡോളർ ചെലവഴിച്ചിട്ട് 7-ാമത്തെ ദിവസം മദ്യനിരോധനം പിൻവലിക്കേണ്ടി വന്നെങ്കിൽ അതെന്തുകൊണ്ടെന്നറിയോ? ഹൃദയത്തിന്റെ ഉള്ളിലോട്ട് വിശുദ്ധമായ ഖുർആൻ സംവദിച്ചതുപോലെ സംവദിക്കാൻ കഴിയാത്തൊരു ആത്മീയതയുടെ തലമില്ലാതെ വന്നപ്പോ ഇതാണ് ഖുർആൻ ലോകത്തിന് കൊടുത്ത വിശുദ്ധി. ഇതാണ് ഖുർആൻ ലോകത്തിന് കൊടുത്ത വിശുദ്ധി. എന്റെ പ്രിയപ്പെട്ട കർമ്മോത്സുകരായ അല്ലഹിസാൻ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഖുർആൻ ഒരു സമൂഹത്തിന്റെ ഹൃദയത്തിന് വിശുദ്ധി കൊടുത്തപ്പോ അവരാരായി മാറിയെന്നറിയോ? കൈബാലയത്തിന്റെ മറുഭാഗത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
ഉറക്കെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യഭിചരിക്കരുടെ, കള്ളുകുടിക്കരുടെ, കള്ളം പറയരുടെ, നന്മയ്ക്ക് വികാരം സൃഷ്ടിക്കരുടെ എന്നല്ലാണ്ട് റസൂല് നന്മയുടെ പുതിയ പാഠം പഠിപ്പിച്ചു കൊടുക്കുമ്പോ ആരാനടാ മുഹമ്മദെ ഞങ്ങളെ ഉപദേശിച്ച് നന്നാക്കാ നീ എന്ന് ചോദിച്ചിട്ട് കൈവാറിയത്തിന്റെ മത്താഫിലെ നെഞ്ചും വിരിച്ച് ചാരിരുന്നിട്ട് മുഹമ്മദെ നീ ഞങ്ങളെ നന്നാക്കാൻ പോകുന്നു, നീ ഞങ്ങളെ ഉപദേശിക്കുന്നു, ഞങ്ങൾ ആരെന്ന് നിനക്കറിയോ? ചരിത്രത്തിന് കുറിച്ചിടണം ഇത്. ഒരിടവേളയ്ക്ക് ശേഷം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുമ്പോ കർമ്മോത്സുകതയുടെ കർമ്മ പര്യായമായ എന്റെ കടുവാപ്പള്ളിയിലെ ചെറുപ്പക്കാരാ, മദ്യനിരോധനം കൊണ്ട് ഞങ്ങളുടെ മദ്യാസക്തി ഇല്ലാതാക്കാനോ ഉപദേശിച്ചിട്ട് ഞങ്ങളെ നന്നാക്കാനോ വെള്ളിയാഴ്ച പള്ളിയിൽ ഖതീബ് ഉപദേശിക്കാനോ ഞങ്ങളാരെന്നറിയോ? നെഞ്ചത്തേക്ക് വെള്ള ചൂണ്ടിയിട്ട് ഞങ്ങളാരെന്നറിയോ? ഒരാള് പറഞ്ഞ് വ്യഭിചരിക്കാട് രാത്രിയിൽ എനിക്ക് കിടന്നാൽ ഉറക്കം വരില്ല, ഒരു ദിവസം ഞാൻ വ്യഭിചരിക്കാനൊരു പെണ്ണിനെ കിട്ടാട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നോക്കി നിന്നിട്ട് അന്നെന്റെ കിടപ്പുറ പങ്കിടാനൊരു പെണ്ണിനെ കിട്ടാട് എന്റെ സഹോദരന്റെ ഭാര്യയെ കൈപിടിച്ച് എന്റെ കിടപ്പുറയിൽ അന്ന് വ്യഭിചരിച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങിയതെന്ന് പരസ്യമായിട്ട് വിളിച്ചു പറയുമ്പോ ആ സമയത്ത് അടുത്ത ചെറുപ്പക്കാരൻ പറഞ്ഞു ഇതാറാം നൂറ്റാണ്ടിലെ ജാഹിലിയത്തിന്റെ കഥയാ. അടുത്ത ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ ആരെന്നറിയോ? എന്റെ ജോലി കച്ചവടക്കാര് പോകുന്ന വഴിയിൽ പാറക്കെട്ടിന്റെ പുറകിൽ ഒളിച്ചിരുന്ന് വരുന്നവനെ കടന്നു പിടിച്ച് കടുത്തു വെട്ടിയിട്ട് അവന്റെ മടിശീലയിലെ സ്വർണ്ണ നാണയം ഓട്ടിച്ചു കൊണ്ടുപോയി കള്ളുകുടിക്കുന്ന പതിവാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ദിവസം കച്ചവടക്കാരനാക്കിയിട്ട് സാത്വവാഹക സംഘത്തെ നോക്കി നിന്നിട്ട് ഒരാള് പോലും മതുവരി വന്നില്ല. അസ്തമയ സൂര്യന്റെ ചെഞ്ചായത്തിന്റെ ക്ഷോണിമ മാറവേ ഇന്ന് മദ്യപിക്കാനൊരു സ്വർണ്ണ നാണയം കിട്ടാട് നിരാശയോടെ ഇറങ്ങി നടക്കുമ്പോഴാണ് മറുഭാഗത്ത് നിന്നൊരാള് പാതയോരത്തുകൂടി വരുന്നത് കണ്ടത്. എരയാണെന്ന് കരുതി ഓടി നോക്കുമ്പോ തന്റെ സ്വന്തം പിതാവാ. ആ പിതാവിനെ ഒരു ദിവസം മദ്യപിക്കാൻ പൈസ കിട്ടാനിട്ട് എനിക്ക് ജന്മം നിന്ന സ്വന്തം പിതാവിനെ പിടിച്ചു നിർത്തി അയാളുടെ കടുത്തു വെട്ടിയിട്ട് എന്റെ ഉപ്പാന്റെ മടിശീലിൽ നിന്ന് പണമെടുത്തിട്ട് മദ്യപിച്ചവനാണ് എന്നെയാണോ നിങ്ങൾ നന്നാക്കാൻ ശ്രമിക്കുന്നതെന്ന് കൈവാളയത്തിന്റെ മത്താഫിനെ ചാരി നിന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ധർമ്മ പ്രഖ്യാപനത്തിന് വെല്ലുവിളിച്ച അങ്ങനെയുള്ള മനുഷ്യരാരാ ഉള്ളത്? രാക്ഷസീയ ഭാവത്തിന്റെ മാനുഷിക വൈകാരികതയുണ്ടായ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? പരസ്യമായിട്ട് വിളിച്ചു പറയുകയാ എന്റെ ഉപ്പാന്റെ കരുത്തറത്തിട്ട് മദ്യപിച്ചവരാരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരെയാണ് നമ്മൾ വിളിച്ചത് ജാഹിലിയങ്ങൾ എന്ന്, ഇവരെയാണ് നമ്മൾ വിളിച്ചത് കാട്ടറബികൾ എന്ന്, ഇവരെയാണ് നമ്മൾ വിളിച്ചത് രാക്ഷസന്മാരെന്ന്. ആറാം നൂറ്റാണ്ടിലെ രാക്ഷസന്മാരെന്ന് നമ്മൾ വിചാരിച്ച ഈ ജനത, ആ ജനതയുടെ ഹൃദയത്തിന്റെ വിശുദ്ധി വന്നപ്പോ അവർക്ക് പിന്നീട് ലോകസമൂഹം ഒരു പേര് കൊടുത്തു. എന്താണെന്നറിയോ? ജാഹിലിയങ്ങൾ എന്ന് വിളിച്ച നാവ് കൊണ്ട്, കൊലയാളി എന്ന് വിളിച്ച നാവ് കൊണ്ട്, രാക്ഷസൻ എന്ന് വിളിച്ച നാവ് കൊണ്ട് ലോക സമൂഹം അവരുടെ പേര് തന്നെ മാറ്റി വിളിച്ചു. ഒരു പേരുമാറ്റത്തിന്റെ കഥയാ ഞാൻ പറയുക. ഇങ്ങനെ പറഞ്ഞ ആളുകളെ കുറിച്ചിട്ടാണ് ലോക സമൂഹം പിന്നീട് അവർക്കൊരു പേര് കൊടുത്തു, കൗമന് കൗമന് ബക്കാവൂന്ന്. പൊട്ടിക്കരയുന്ന ജനത, പൊട്ടിക്കരയുന്ന ജനത, കണ്ണുനീരിന്റെ ജനത. പിന്നീട് ചരിത്രകാരന്മാരവരെ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്, കൗമന് ബക്കാവൂന്, പൊട്ടിക്കരയുന്ന ജനത. എന്തോ തിട്ടാ പൊട്ടിക്കരയുന്നത്? കാമുകിയെ നട്ടപ്പെട്ടിട്ടല്ല, ലോട്ടറി അടിക്കാത്തത് കൊണ്ടല്ല, ജീവിതത്തിന്റെ സങ്കടമോ തിട്ടല്ല, കടം പറഞ്ഞിട്ടല്ല, രോഗമോ തിട്ടല്ല. പിന്നെ ഇവര് പൊട്ടിക്കരയുന്നത് എന്തിനെന്നറിയോ? കൗമന് ബക്കാവൂന മിന ഖശീയത്തില്ലാ. പടച്ചറപ്പിന് ഒത്തിട്ട് പാതിരാത്തിയിൽ കരയാൻ തുടങ്ങി. ആരാ
ആരാ കരയുന്നതാരാ? പാതിരാ സമയത്തും മദ്യപിച്ചിട്ടും മതോന്മത്തരായി സുന്ദരി പെണ്ണിന്റെ കയ്യിൽ പിടിച്ച് നൃത്തം നടത്തിയ ചെറുപ്പക്കാര്, ചെറുപ്പക്കാരാ, മാറ്റമുണ്ടാകുമോ? ഇവിടെ വെച്ച് മാറാൻ തയ്യാറാകണം. അവരെയാണ് പിന്നീട് അവരെ കരഞ്ഞത് എന്തിനാ? കൗമന ബക്കാഊന മിന ഖശീയത്തില്ല, പടച്ചറപ്പിനോത്തിട്ട് പേടിച്ച് കരയാടുടങ്ങി. രാത്രിയിലും കരച്ചില, പകലിലും കരച്ചില, ഉറക്കത്തിലും കരച്ചില, ഉണർവിലും കരച്ചില, എപ്പോഴും കണ്ണുനീര് തടം തല്ലാ തൊടുകാൻ തുടങ്ങി. ആരാ കരഞ്ഞതാരാ? അങ്ങനെ അള്ളാണ് ഒത്തിട്ട് കരഞ്ഞ് 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 മരിച്ചു പോയൊരു ചെറുപ്പക്കാരനുണ്ടല്ലോ. ആരാ മോനേട്? തമ്മാടിയായി നടന്നിട്ട് ഖുർആന്റെ വിശുദ്ധി കടന്നു വന്നപ്പോ കരഞ്ഞ് 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 അവസാനം അള്ളാണ് ഒത്ത് കരഞ്ഞ് മരിച്ചൊരു ചെറുപ്പക്കാരനുണ്ടല്ലോ. ആരാ ആരാ മോനേട്? അള്ളാണ് ഒത്ത് കരഞ്ഞ് കരഞ്ഞ് പോയ ചെറുപ്പക്കാരനാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇക്കിരി മത്തിവിനെ അബീദകൾ അതിയല്ലോ അബൂദകലിന്റെ പുത്രനായ ഇക്കിരിമാ ഒത്ത് കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് മരിച്ചു പോയ ചെറുപ്പക്കാരനാണ് അബൂദഹലിന്റെ മകൻ ഇക്രിമ ഇക്രിമത്ത് ബിൻ അബീദഹൽ റളിയല്ലാഹു അൻഹു. പിഴയ്ക്കണമെങ്കിൽ പിഴയ്ക്കേണ്ടതാരാ? ഇക്രിമയാ അല്ലേ? പിഴയ്ക്കണമെങ്കിൽ പിഴച്ചു പോണമെങ്കിൽ പിഴച്ചേണ്ടതാരാ? ഒന്ന് ചിന്തിക്ക്, ആരുടെ വീട്ടിലായിരുന്നു അബൂജഹൽ? ഇനത്തുല്ലാഹി അലൈഹി, അള്ളാഹുന്റെ റസൂലിനെ കൊല്ലാൻ നടന്നവന്റെ വീട്ടിലാണ് ഇക്രിമ പറഞ്ഞത്. ആ ഇക്കിരിമ പിന്നീട് ആരായി മാറി? കരഞ്ഞ് 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 മരിച്ചു. ആരാ ഇക്കിരിമ? ആരാ പിന്നീട് ഇക്കിരിമ ആരായി മാറി? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരായത്തിറങ്ങി തന്നെ ഇക്കിരിമയ്ക്ക് വേണ്ടിയാ. അബൂദഹലിന്റെ മകന് വേണ്ടി ഖുർആന്റെ ആയത്തിറങ്ങി അല്ലേ? ഒരായത്തിറങ്ങിയതാ അബൂദഹലിന്റെ മകന് വേണ്ടി, മകന്റെ പേരിൽ ഖുർആന്റെ ആയത്തിറങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഏതായത്തേടാ? ഖുർആൻ പഠിക്കണം, അതിനാണ് സലാഹിയ യൂണിവേഴ്സിറ്റി. ഖുർആൻ പഠിക്കണം, ആയത്ത് മാത്രം. ഈ ആയത്ത് ആർക്കെതിരാ? ആർക്കെതിരെയാ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഇക്രിമ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ ആ സമയത്ത് ഏതോ സഹാബി പറഞ്ഞു വിട്ട്, ജാ വലദു ഫിർഔൻ, അതാ ഫിറൌനിന്റെ മകൻ വരുന്നു. അള്ളാഹുവിന്റെ റസൂല് അബൂജഹലിനെ ഫിറൌൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ആരോ മുസ്ലിം ആദേശം ഇക്രിമ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ ആ സമയത്ത് പറഞ്ഞു വിട്ട്, ജാ വലദു ഫിർഔൻ, അതാ ഫിറൌനിന്റെ മകം വരികയാ. ഇത് കേട്ട ഇക്രിമ റളിയല്ലാഹു തആലാഹു എന്റെ ഹൃദയത്തിന് വേദനയുണ്ടായി. ആ സമയത്താണ് ആയത്തിറങ്ങിയത്, യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖറു ഖൗമും മിൻ ഖൗമിൻ അസാ യകൂനു ഖൈറൻ മിൻഹും. ഓ സത്യവിശ്വാസികളെ, നിങ്ങളിൽ ഒരാൾ മറ്റൊരാളെ പരിഹസിക്കണ്ട, അയാൾ നിങ്ങളെക്കാൾ ഉന്നതനായേക്കാം. അത് അബൂദഹലിന്റെ മകനാണെങ്കിലും എന്റെ അടുക്കൽ ഇക്രിമ ഉന്നതനാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ ആയത്തിറങ്ങി. ആർക്കാ പൊന്നുമോനെ? അബൂദഹലിന്റെ മകനായ ഇക്രിമ, അബൂദഹലിന്റെ മകനായ ഇക്രിമ. ഈ ഇക്രിമയാണ്, ഈ ഇക്രിമയാണ് ഒരു തുള്ളി മദ്യത്തിന് വേണ്ടി അടുത്ത് കണ്ടവന്റെ കടുത്തു വെട്ടിയ ഇക്രിമയാണ്. ലഹാവന്ത് യുദ്ധം നടക്കുമ്പോ, വെട്ടുകളേറ്റ് യുദ്ധഭൂമിയിൽ കിടക്കുമ്പോ നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ, സഹാബിയുടെ മുമ്പിലേക്ക് വെള്ളം കൊണ്ടുവന്നപ്പോ അടുത്ത് കിടക്കുന്ന സഹാബി നിലവിളിക്കുകയാണ്, വെള്ളം വെള്ളം. ഈ സഹാബി പറഞ്ഞു, എനിക്ക് വേണ്ട, അടുത്ത് കിടന്ന് നിലവിളിക്കുന്ന ആൾക്ക് കൊടുക്ക്. ആ വെള്ളപാത്രം അവിടേക്ക് നീങ്ങി. അടുത്ത സഹാബി നിലവിളിക്കുകയാ, പറഞ്ഞു, എനിക്ക് വേണ്ട, അടുത്ത ആളിലേക്ക് നീങ്ങ്. ഒരു നേരത്തെ ഒരു തുള്ളി മദ്യത്തിന് വേണ്ടി അടുത്ത് കണ്ടവന്റെ കടുത്ത് വിട്ട ഇക്രിമയാണ്. താൻ മരിക്കുന്ന സമയത്ത് ദാഹജലം കൊണ്ടുവരുമ്പോ എനിക്കത് വേണ്ടാന്ന് പറഞ്ഞ് ലഹാവൻ നിന്നെ യുദ്ധഭൂമിയിൽ അടുത്ത് കിടക്കുന്നവന് പച്ചവെള്ളം കൊടുക്കാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇക്രിമ,
മുസ്ലിമായതിന് ശേഷം ഇക്രിമ റളിയല്ലാഹു തആല അൻഹു എവിടെ പോയാലും പിന്നെ പള്ളിയിലേ കിടന്നിറങ്ങൂ, അല്ലാത്ത സമയത്ത് മുഴുവനും വഖാന ഖുർആൻ, എപ്പോഴും ജോലി ഖുർആനോ തല, എപ്പോഴും ജോലി ഖുർആനോതും. അങ്ങനെ ഖുർആൻ ഓതിയോടി അതിന്റെ തക്വയിൽ മരിച്ച സഹാബിയാണ് ബഹുമാനപ്പെട്ട ഇക്രിമത്ത് ബിൻ അബീ ജഹൽ. ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു തആല അൻഹു പിഴച്ചു പോകണമെങ്കിൽ പിഴക്കേണ്ടത് ഇക്രിമയല്ലേ? എന്തുണ്ടായില്ല? ഇതാണ് ഖുർആന്റെ വിശുദ്ധി. ഖുർആൻ അവരുടെ ഹൃദയത്തിന് വിശുദ്ധി നൽകിയപ്പോ, ആ വിശുദ്ധി അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയപ്പോ അവർ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യരായി മാറി. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ ഹൃദയത്തിന് വിശുദ്ധി ഉണ്ടാകണമെങ്കിൽ ആദ്യം പഠിപ്പിക്കേണ്ടത് ഖുർആന്റെ വിശുദ്ധി. അല്ലാത്ത മറ്റൊരു ശുദ്ധിയും ഈ ഭൂലോകത്ത് ഫലവത്താവുകയില്ല. ആകുമോ? എന്താ നിങ്ങൾ എന്നെ തുറച്ചു നോക്കണേ? പൊന്നുകുട്ടിയെ, ഖുർആന്റെ വിശുദ്ധി നിനക്കും നിന്റെ തലമുറയ്ക്കും ഇല്ലാത്തിടത്തോളം കാലം മറ്റൊരു വിശുദ്ധി ജീവിതത്തിൽ പ്രയോജനം ചെയ്യുകയില്ല. അള്ളാഹു നമുക്ക് ആ ശുദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ. എന്തുകൊണ്ട് ഖുർആൻ പഠിപ്പിച്ചാലേ ഈ തലമുറക്കിന് നിലനിൽപ്പുണ്ടാവൂ? എന്താ അതിന്റെ കാരണം? എന്താ, ഒരു മാതാപിതാക്കൾക്ക് മക്കളെ കിട്ടണമെങ്കിൽ വാത്സല്യത്തോടെ തന്നെ മകൻ തന്നെ ഉപ്പാ എന്നൊന്ന് വിളിക്കുന്നത് കേൾക്കണമെങ്കിൽ, ഉമ്മ എന്ന വാത്സല്യത്തിന്റെ വിളി കേൾക്കണമെങ്കിൽ അത് ഈ ഖുർആൻ എന്ന ഏറ്റവും വലിയ വിജ്ഞാനത്തെ പഠിപ്പിച്ചാലല്ലാതെ സാധ്യമാവുകയില്ല. കാരണം എന്താ? ബഹുമാനപ്പെട്ട ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു യാത്ര പോകാൻ ഒരുങ്ങവേ പ്രിയപ്പെട്ട ഉമ്മാന്റെ ചാരത്തേക്ക് പോയി, ഉമ്മ ഞാന് യാത്ര പോവുകയാ. സാധാരണ നമ്മളൊക്കെ ഗൾഫിൽ പോകുമ്പോ ഉമ്മയോട് യാത്ര പറയാൻ പോകുന്നത് പോലെ ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഉമ്മാനോട് യാത്ര പറയാൻ പോകവേ ആ സമയത്ത് ചോദിച്ചു, ഉമ്മ യാത്ര കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഞാൻ എന്താണ് കൊണ്ടുവന്ന് തരേണ്ടത്? ഗൾഫിൽ പോകുമ്പോ നമ്മളൊക്കെ ചോദിക്കാറുള്ളത് പോലെ ഉമ്മാനാൻ ഉമ്മയ്ക്ക് എന്താണ് കൊണ്ടുവന്ന് തരേണ്ടത്? ആ സമയത്ത് ഉമ്മാന്റെ മറുപടി, പൊന്നുമോനെ നീ യാത്ര കഴിഞ്ഞ് എനിക്ക് കൊണ്ടുവരേണ്ടത് എന്തെന്നറിയോ? എന്താണ് ഉമ്മാ? യാത്ര പോകാൻ ഒരുങ്ങനെയുള്ള ചോദ്യമാണ്. ആ സമയത്ത് പറഞ്ഞു, പൊന്നുമോനെ യാത്ര കഴിഞ്ഞ് നീ തിരിച്ചു വരുമ്പോ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് നീ എനിക്ക് കൊണ്ടുവന്ന് തരുമോ? സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് നീ എനിക്ക് കൊണ്ടുവന്ന് തരുമോ? ഉമ്മയുടെ ചോദ്യം വല്ലാത്ത കടന്ന ചോദ്യമായി. പൊന്നുമോനെ തിരിച്ചു വരുമ്പോൾ ഉമ്മയ്ക്ക് വേണ്ടത് സ്വർഗത്തിലെ ഒരു പിടി മണ്ണാണ് മോനെ. ഇത് പറയേണ്ട താമസം ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഉമ്മാനോട് പറഞ്ഞു, ഉമ്മാ സ്വർഗത്തിലെ ഒരു പിടി മണ്ണാണ് വേണ്ടതെങ്കിൽ ആ മണ്ണിന് വേണ്ടി യാത്ര കടഞ്ഞ് തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കുന്നതെന്തിനു? അതിപ്പോൾ തന്നെ തരാമെന്ന് പറഞ്ഞ് ഉമ്മാന്റെ കാൽപ്പാടത്തിന്റെ അടിയിലേക്ക് കുനിഞ്ഞിരിക്കുമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പ്രിയപ്പെട്ട ഉമ്മാന്റെ കാൽപ്പാടത്തിനടിയിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്തിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മാ ഇതാ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ്, ഇതാ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ്. എന്റെ ഉമ്മാന്റെ കൽപ്പാടത്തിനിടയിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്തിട്ട് പ്രിയപ്പെട്ട ഉമ്മയുടെ കയ്യിൽ വെച്ചിട്ട് ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ഉമ്മാ സ്വർഗത്തിലെ ഒരു പിടി മണ്ണാണ് വേണ്ടതെങ്കിൽ യാത്ര കഴിയുന്നത് വരെ കാത്തിരിക്കുന്നതെന്തിന്? ഇതാ ഉമ്മാ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ്. സ്വന്തം ഉമ്മാന്റെ കാൽപ്പാടത്തിനടിയിലാണ് സ്വർഗത്തിലെ മണ്ണെന്ന് തിരിച്ചറിയാൻ ഒരു മകനെ കഴിഞ്ഞതെങ്ങനെയാ? ആ മകനത് പറഞ്ഞു കൊടുത്ത വിജ്ഞാനമേടാ. ആ വിജ്ഞാനം അറിയണമെങ്കിൽ ഖുർആൻ പഠിക്കണം. വലക്കത് ആതൈനാ ലുക്മാൻ ലഹിക്മത അനിഷ്കുറു ലില്ലാഹ്. അല്ലാഹ് പറയുകയാണ്, വലക്കത് ആതൈനാ ലുക്മാൻ ലഹിക്മാ, ലുക്മാന് ഞാൻ ഹിക്മത്ത് നൽകി, ലുക്മാന് ഞാൻ ഹിക്മത്ത് നൽകി, ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഞാൻ ഹിക്മത്ത് നൽകി. എന്താ സഹോദരങ്ങളെ ഹിക്മത്തേടാ? ഏതാ ഹിക്മത്ത്? എന്താ ഞാൻ പടച്ചറപ്പിനെ കുറിച്ചുള്ള പേടി പഠിപ്പിച്ചു കൊടുത്തു. ഓ പേടി പഠിപ്പിച്ച ഗ്രന്ഥമേടാ? അതാണ് വിശുദ്ധ ഖുർആൻ.
അപ്പോഴാണ് ഹിക്മത്ത് പഠിച്ച മകനാണ്, ഖുർആൻ പഠിച്ച, അല്ലാഹനെ കുറിച്ച് പേടിയുള്ള ഒരു ഹൃദയമുള്ള മകനാണ്. കാൽപ്പാടത്തിനടിയിൽ ഉമ്മയുടെ സ്വർഗത്തിന്റെ മണ്ണ് കണ്ടത്. ഉമ്മാടെ കാൽപ്പാടത്തിനടിയിൽ നിന്ന് മണ്ണെടുത്തു കൊടുത്ത മകൻ ഏത് വിജ്ഞാനമാ പഠിച്ചത്? MBBS ആണോ? ആണോ? ഫിലോസഫി ആണോ? MPhil ആണോ? ആ മകന്റെ ഡിഗ്രി അല്ലാഹ് പറഞ്ഞു, വലക്കത് ആത്തൈന ലുക്കുമാനൽ ഹിക്മ, ലുക്കുമാന് ഞാൻ ഹിക്മത്ത് കൊടുത്തു. എന്താ ഹിക്മത്ത്? നമ്മൾ പറയില്ല അതൊക്കെ ഒരു ഹിക്മത്താണ്. എന്താ ഹിക്മത്ത്? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖൈറുൽ ഹിക്മത്തി ഖശിയത്തുല്ലാഹ്, ഏറ്റവും നല്ല വിജ്ഞാനം അള്ളാഹനെ കുറിച്ചുള്ള പേടിയ. ആ അള്ളാഹനെ കുറിച്ചുള്ള പേടി പഠിപ്പിക്കുന്ന വിജ്ഞാനം, ആ വിജ്ഞാനമാണ് ഖുർആന്റെ വിജ്ഞാനം. وقيام الليل وتلر بالسهر ومجالسات الصالحين الفضلاء. ഹൃദയത്തിന്റെ മരുന്നിനെ കുറിച്ച് പറയും, അഞ്ചു മരുന്നുകളാ പറഞ്ഞത്. അതിലേറ്റവും പ്രധാനപ്പെട്ട മരുന്നേരാവത്തിന് അർത്ഥമറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുക. നരകത്തെ കുറിച്ച് പറയും, ആയത്തോതുമ്പോ കരയാൻ കഴിയുന്ന സ്വർഗത്തിന്റെ ആയത്തോതുമ്പോൾ ആഗ്രഹിക്കാൻ കഴിയുന്ന അല്ലാഹുവിന്റെ ഖുർആനിന്റെ അർത്ഥമറിയാൻ കഴിയുന്ന ഒരു വല്ലാത്ത പാരായണം ഉണ്ടായാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയത്തിന് വിശുദ്ധി ഉണ്ടാകണോ? അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവുണ്ടാകണം. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത്, ജദ്ദിദു ഈമാനക്കും വനവിറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതല്ലേ, ജദ്ദിദു ഈമാനക്കും വനവിറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിന്റെ ഈമാനിനെ പുതുക്കാനും, വനവിറു ഖുലൂബക്കും നിന്റെ ഹൃദയത്തിന് പ്രകാശമുണ്ടാവാനും ഒരേ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പണ്ടൊരാള് മരിച്ചാൽ 40,000-70,000 ദിക്ർ ചൊല്ലാറുണ്ട്. ഇന്നതെല്ലാം മുസ്ലിയാരുടെ വഴുപ്പലക്കലാണ് പറഞ്ഞ് ആധുനികതയുടെ പുരോഗമനമാണ് നിനക്ക് നെട്ടുനെക്ക് വന്നപ്പോ ഇസ്ലാമിനെ നീ പരിഷ്കരിക്കാമനക്കെട്ടപ്പോ, ഇസ്ലാമിനെ നീ പോളിഷ് ചെയ്താമനക്കെട്ടപ്പോ, യുക്തിവാദികളെ രണ്ട് സൈസ, ഒന്ന് ഇസ്ലാമിലെ യുക്തിവാദി, ഒന്ന് പരമയുക്തിവാദി. പരമയുക്തിവാദിയാണ് എടമറുക്, പിന്നെ ഇസ്ലാമിലെ യുക്തിവാദികളുണ്ട്, ഞങ്ങളത് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് വിശ്വസിക്കില്ല എന്ന് പറയുന്ന ഇസ്ലാമിലെ യുക്തിവാദികളെ സ്ഥാനം പിടിച്ചപ്പോ അതൊക്കെ മൂലിയാര് പയറ്റി പിടപ്പിനെ പറയുന്നതാണ് പറഞ്ഞപ്പോ, എട പൊന്നുമോനെ, 70,000 ദിക്റിതല്ലിയടുന്നതിന്റെ വാപ്പാട കബറിന് വേണ്ടി മാത്രമല്ല, അത് ചൊല്ലുന്നവന്റെ ഹൃദയത്തിന്റെ പ്രകാശം കൂടിയാ. വസ്ത്രം അലക്കുമ്പോ കയ്യല്ലേ ആദ്യം വെളുക്കുന്നത്, പിന്നെയല്ലേ വസ്ത്രം വെളുക്കുന്നത്? അത് ചൊല്ലുന്നവന്റെ ഹൃദയത്തിന് പ്രകാശം കിട്ടാ, നിന്റെ ഉപ്പാന്റെ കബറത്തിലേക്ക് പ്രകാശം കിട്ടാ. എല്ലാം വലിച്ചെറിഞ്ഞു കഴിഞ്ഞപ്പോ, എല്ലാം നട്ടപ്പെടുത്തി കഴിഞ്ഞപ്പോ, പണ്ട് കാലത്തൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയപ്പോ ഹൃദയത്തിന് പ്രകാശം ഉണ്ടായിരുന്നില്ലേ? പണ്ട് ഹജ്ജ് ചെയ്തവന്റെ മുഖത്ത് നോക്കിയാൽ എന്ത് പ്രകാശമാ, എന്നാ പ്രകാശം പോലും നെട്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചെന്റെ പ്രിയപ്പെട്ട സമൂഹത്തിനോട്, ഇന്നത്തെ ദിവസം വേറെ പറയാൻ കഴിഞ്ഞില്ലെങ്കിലും അള്ളാഹുന്റെ ഖുർആൻ പഠിപ്പിച്ച വിജ്ഞാനമുണ്ട്. ആ വിജ്ഞാന പടച്ചറപ്പിനെ കുറിച്ച് പഠിക്കാനാ? ആരാ പടച്ചറപ്പാരാ? ഇവിടെ വെച്ച് നമ്മൾ അള്ളാഹുനെ പഠിക്കുകയാ. ഖുർആൻ സഹാബത്തിന് കൊടുത്ത വിശുദ്ധിയാ. കൈബാലയത്തിന്റെ മുൻഭാഗത്ത് നിങ്ങൾ സ്ഥാപിച്ചു വെച്ച കരിങ്കൽ വിഗ്രഹത്തിലല്ല, ജലാലിയത്തിന്റെയും ജമാലിയത്തിന്റെയും റുബൂബിയത്തിന്റെയും വഹദാനിയത്തിന്റെയും ഉടമസ്ഥനായ അല്ലാഹ്. ഇക്രിമ റളിയല്ലാഹുവിനെ പഠിച്ചത് അല്ലാഹുവിനെ കുറിച്ചാ. ഇക്രിമ പാതിരാത്രിയിൽ കരഞ്ഞത് വാനശാസ്ത്രം പഠിച്ചിട്ടല്ല. ഉമർ റളിയല്ലാഹു താലാഹു പാതിരാ സമയത്തല്ലേ അങ്ങകലെ നിന്ന് ആളുകൾ വരുമ്പോ പാതിരാ സമയത്ത് ഗോതമ്പ് ചുമക്കാനും പാതിരാ സമയത്ത് പ്രസവമെടുക്കുന്നവന് കാവൽ നിൽക്കാനും അറേബ്യയുടെ ഭരണാധികാരിയായ ഉമർ പോയപ്പോ കൂട്ടുകാർ പറഞ്ഞില്ലേ, ഉമറേ
എല്ലാ ദിവസവും രാത്രി നിങ്ങൾ തന്നെ ഉറക്കമളച്ചിട്ട് കാവൽ നിൽക്കണ്ട, ഞങ്ങൾ കൂടി സഹകരിക്കാമെന്ന് പറഞ്ഞപ്പോ ഓ സമയത്ത് ഉമറിയല്ലാഹുന്ന് പറഞ്ഞിട്ടുണ്ട. പലപ്പോഴും പറയാറുണ്ട് മഹാത്മാഗാന്ധി പോലും ഉമറിന്റെ ഭരണം വേണമെന്ന് പറഞ്ഞിട്ട് പാതിരാത്തിൽ പ്രസവം എടുക്കാനും പാതിരാ സമയത്ത് ഗോതമ്പ് ചുമക്കാനും ഉമർ പോയെടുന്തിരാ. ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞു, കൂട്ടുകാരെ പാതിരാ സമയത്ത് ഞാനിത് ചെയ്യുന്നത് എന്തിനെന്നറിയോ? എന്റെ പഴയകാല രാത്രികളിൽ ഞാൻ മദ്യപിച്ചവനാ, രാത്രി മുഴുവനും ഞാൻ വ്യഭിചരിച്ചവനാ, മദ്യപാനവും വ്യഭിചാരവും നടത്തിയ എന്റെ രാത്രികൾക്ക് പ്രായശ്ചിത്തമായിട്ടാണ് ഇപ്പോൾ പാതിരാത്തിന് പാവങ്ങൾക്ക് സേവനം ചെയ്യുന്നുണ്ട്. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഉമറിന്റെ ഹൃദയത്തിന് വിശുദ്ധി കൊടുത്തടേതാ. അമ്മാനെ കുറിച്ചിട്ടുള്ള ചിന്തയല്ലയോ? അതുകൊണ്ട് ഈ കടുവാപ്പള്ളിയിൽ എന്നെ കേൾക്കാനെത്തിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഓർമ്മിപ്പിക്കുകയാണ്, ആദ്യം പടച്ചറബിനെ കുറിച്ച് പഠിക്കുക. ആരാ റബ്ബാരാ? അള്ളാഹുവിന്റെ ഖുർആനിൽ ആദ്യമല്ല പറഞ്ഞരേടാ, നിന്നെ സിട്ടിച്ച റബ്ബ്, നിന്റെ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച റബ്ബ്, ആ റബ്ബിനെ കുറിച്ചാ ഖുർആൻ പറഞ്ഞ വിശുദ്ധിയുടെ പാഠം പറയുകയാ. ആരാ അല്ലയാരാ? ആരാ പടച്ചറപ്പാരാ? അവൻ രാജാവല്ലയോ? അവന് രാജാതിരാജനല്ലയോ? എല്ലാത്തിന്റെയും ഉടമസ്ഥനല്ലയോ? ഏറ്റവും വലിയ രാജാവാരാ? യഥാർത്ഥത്തിൽ നമ്മൾ രാജാവെന്ന് പറഞ്ഞവരാരും യഥാർത്ഥ രാജാവല്ലല്ലോ. ഡൽഹി ജുമാ മസ്ജിദ് ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോ രഥം പൂട്ടിയ സ്വർണത്തിന്റെ രഥം പൂട്ടിയ കുതിരവണ്ടിയുടെ മുകളിൽ ഇടതുഭാഗത്തും വലതുഭാഗത്തും സ്വർണ്ണ നാണയങ്ങൾ നിറച്ച ചാക്കും വെച്ചിട്ട് റോഡിന്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തും നിൽക്കുന്ന ആളുകൾക്ക് സ്വർണ്ണ നാണയം വാരിയെറിഞ്ഞു കൊടുത്ത രാജാവാണ് ഷാജഹാൻ ചക്രവർത്തി. പക്ഷേ ഷാജഹാൻ എവിടെ? എവിടെ ഷാജഹാൻ എവിടെ? ആ ഷാജഹാൻ മണ്ണിന്റെ അടിയിലേക്ക് പോയി. അതയോരത്ത് കാത്തുനിന്ന ആളുകൾക്ക് സ്വർണ്ണ നാണയം വാരിക്കൊടുത്തിട്ട് പോയ കതനാവിന്റെ ഉടമസ്ഥനായ ഷാജഹാൻ എവിടെ? ആ ഷാജഹാൻ മണ്ണിന്റെ അടിയിലാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഡൽഹി മ്യൂസിയത്തിന്റെ മറുഭാഗത്തിൽ പോലും സ്വർണത്തിന്റെ രത്നം പതിച്ച ഒരു സുന്ദരമായ പെണ്ണിന്റെ കുപ്പായം ഇരിക്കുന്നുണ്ട്. സ്വർണത്തിന്റെ രത്നങ്ങൾ പതിച്ച സ്വർണം പതിച്ചൊരു സ്വർണ്ണ കുപ്പായം ഇപ്പോഴും ഡൽഹി മ്യൂസിയത്തിൽ ഇരിക്കുകയാ. അതാരുടെ കുപ്പായമാണെന്നറിയോ? ആ കുപ്പായം മുംതാസിന്റെ കുപ്പായമാ. കുപ്പായം ഇപ്പോഴും ഡൽഹി മ്യൂസിയത്തിലുണ്ട്. പക്ഷേ മുംതാസ് എവിടെ? മുംതാസ് എവിടെ? എവിടെ മുംതാസ്? എവിടെ മുംതാസ്? മണ്ണിന്റെ അടിയിലാ. അവളുടെ കുപ്പായം ഇപ്പോഴും ഡൽഹി മ്യൂസിയത്തിലാ. രാജാവെന്ന് നമ്മൾ വിളിച്ചവരെല്ലാം എല്ലാ രാജാക്കന്മാരും പോകുമ്പോ യഥാർത്ഥത്തില് രാജാവാരാ? അലിഫ് ലാം മീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യു ഖയ്യൂം ലാ തഅഖുദുഹു വസിനത്തു വരാനോത്തിന് രാജാവാരാ? ആകാശത്തിലെ ആകാശത്തിന്റെ രാജാവാരാ? അല്ലാ ചോദിക്കുന്നില്ലേ, അഫറായിത്തുമുൽ മാല്ലദീ തശ്റബൂ? ആകാശത്ത് നിന്ന് ഞാനൊന്ന് തീരുമാനിച്ചപ്പോ തിമിർത്ത് പെയ്ത ഈ മടത്തുള്ളികള് നിങ്ങൾ കാണുന്നില്ലയോ? ഈ മടത്തുള്ളികള് ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടതാരാ? അന്തും മനസ്സിൽ തുമൂഹുമിനൽ മുസിനി അംനഹിനൽ മുനസിലൂ. അല്ലാ പറയുകയാ, മടയൊന്ന് പെയ്തപ്പോ കസേരയും എടുത്തുകൊണ്ട് ഓടിയവരെ ഇങ്ങോട്ട് നോക്ക്. അല്ലാ ചോദിക്കുകയാണ്, എടാ രാജാവാരാണെടാ? ആകാശത്തിന്റെ മുകളിൽ നിന്ന് ഞാനൊരു തീരുമാനമെടുത്തപ്പോ ഇതാറാദൂലൂ രണ്ടേ രണ്ട് അക്ഷരത്തിന്റെ കുന്നെന്ന് പറഞ്ഞപ്പോ അന്തും മനസ്സിൽ തുമൂഹുമിനൽ മുസിനി അംനഹിനൽ മുൻസിലൂ. ഈ മടത്തുള്ളി വന്നത് ഞാനാണോ? അതല്ല, മട വർഷിപ്പിച്ചത് നിങ്ങളാണോ? നിങ്ങൾക്ക് കുടിവെള്ളം നന്നടാരാ? അത് നിങ്ങളുടെ നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ സംഭാവനയാണോ? പൊന്നുമോനെ, യഥാർത്ഥ രാജാവാരാ? ആ രാജാവ് മറ്റാരുമല്ല, അലിഫ് ലാം മീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം.
അവനാണ് സർവാധിപതി, അവനാണ് ഏകാധിപതി, അവനാണ് സ്വേച്ഛാധിപതി. അവനെ വെല്ലാൻ ആരുമില്ല. നമ്മൾ പറയും രാജാവ് നീണാൾ വാഴട്ടെ, എന്നാ ഒരു രാജാവ് നീണാൾ വാഴട്ടില്ല. താനും ആരെങ്കിലും 12 വർഷം തുടർച്ചയായി ബാങ്ക് വിളിച്ചാൽ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിലുള്ള ഒരേ ഒരു തടസ്സം, അതും മരണമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുടെ തൃപ്തിക്ക് വേണ്ടി 12 വർഷം പള്ളിയിൽ മുഅദ്ദിനായ മനുഷ്യന്, ആ മനുഷ്യൻ വിലായത്തിന്റെ അങ്ങേയറ്റത്താണ്. അദ്ദേഹത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ സ്വർഗത്തിന്റെയും ഇടയിലുള്ള തടസ്സം മരണം മാത്രമാ? അതൊന്നും നമുക്ക് മനസ്സിലാവില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്. അതുകൊണ്ട് ആവർത്തിച്ച് ഞാൻ പഠിപ്പിച്ചു തരുന്നൊരു ലോകത്തിന്റെ രാജാവ് അല്ലാഹുവാ, അവനെ വെല്ലാൻ പറ്റിയ രാജാവ് മറ്റാരുമില്ല. അതുകൊണ്ട് രാജാവിനോടാണ് ചോദിക്കേണ്ടത്, പറയേണ്ടത് ആരോടാ? ലാത്തയോടും മുസ്ലയോടും അല്ല, ഇക്രിമയോട് പഠിപ്പിച്ചു കൊടുത്തു, അള്ളാനെ പഠിപ്പിച്ചു കൊടുത്തു. അള്ളാനോട് പറയുക. അപ്പൊ നമ്മൾ പറയുന്ന വാക്കെന്താ? സാറേ ഞാൻ പറഞ്ഞ അല്ല കേൾക്കൂല. എന്താ മോനെ നീ എങ്ങനെ പറഞ്ഞാൽ ഇസ്ലാമിന്റെ വെളിയിലാ, നീ പറഞ്ഞാലല്ല കേക്കാത്തതെന്താ? കടുവാ പള്ളിയിലെ ചെറുപ്പക്കാര നീ പറഞ്ഞാലല്ല കേക്കില്ല എന്ന് പറയുന്നത് ഏതടിസ്ഥാനത്തിലാ? ആരാ അല്ല ആരാ യസ്മഉ ഹറകാതിൻ നംലത് സഖറത്തി സമ്മാഉ ഫിൽ ലൈലത്തിൽ അൽമാ യസ്മഉ ഹറകാതിൻ നംലത് അല സഹറത്തി സമ്മായി ഫിൽ ലൈലത്തിൽ അൽമാ അന്ധകാര നിബിഡമായ കൂരാകൂരിട്ടിന്റെ നടുവിൽ ഉയർത്തപ്പെട്ട പാറക്കെട്ടിന്റെ മുകളിലൂടെ, പാറക്കെട്ടിന്റെ മുകളിലൂടെ നടന്നു പോകുന്ന ഉറുമ്പിന്റെ ശബ്ദം പോലും കേൾക്കുന്നവനാണല്ലാ. മാർബിളിന്റെ മുകളിലൂടെ നടന്നു പോകുന്ന കൂരാകൂരിട്ടിന്റെ നടുവിൽ വെണ്ണക്കല്ലിന്റെ മുകളിലൂടെ നടന്നു പോകുന്ന കുഞ്ഞനുറുമ്പിന്റെ പാദപതന ശബ്ദം പോലും കേൾക്കുന്നവനാണല്ലാ. സുന്ദരമായൊരു വാക്കേതാണുള്ളത്? ഇത് പറഞ്ഞതാരാ? ലോകത്തിന്റെ ഏറ്റവും വലിയ സാഹിത്യകാരൻ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലയാരാ? അവൻ കേൾക്കും. എന്താ കേൾക്കുക? സമയേടാ? സമയേതാ? പാതിരാത്രി. എന്തിനാ നടക്കുന്നത്? വെണ്ണക്കല്ലിന്റെ മുകളിലൂടെ. ആരാ നടന്നത്? കുഞ്ഞനുറുമ്പ്. ആരാ നടന്നത്? കുഞ്ഞനുറുമ്പ്. എപ്പോഴാ നടന്നത്? പാതിരാത്രിയിൽ. എതിലെയാ നടന്നത്? വെണ്ണക്കല്ലിന്റെ മുകളിലൂടെ. ആ ശബ്ദം ആര് കേട്ടു? ആര് ചിന്തിക്ക കൽപ്പിലോട്ടിറക്ക്. ആര് കേട്ടു? അല്ല കേട്ടു. ഉസ്താദേ ഞാൻ പറഞ്ഞിട്ട് അല്ല ഒന്നും തരുന്നില്ല. അല്ല തരാത്തിന്റെ കാരണം എന്താ? എന്താ കാരണം? കാരണം മറ്റൊന്നുമല്ല, നമ്മൾ നമ്മുടെ സങ്കടം മുഴുവനും പടപ്പിനോട് പറഞ്ഞു, പടച്ചവനോട് പറഞ്ഞില്ല. നമ്മുടെ സങ്കടം മുഴുവൻ നമ്മൾ ആരോട് പറഞ്ഞു? ആരോട് പറഞ്ഞു? പടപ്പിനോട് പറഞ്ഞു. ആരോട് പറഞ്ഞില്ല? പടച്ചവനോട് പറഞ്ഞു. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ എഴുന്നേക്കരുത് എന്ന് പറഞ്ഞു. ഇത്രയും മാത്രം കേട്ടിട്ട് പോയ ആ വാക്കവി പറഞ്ഞത് പടപ്പിനോട് പറയാൻ പാടില്ല എന്ന് നിങ്ങൾ പിഴച്ചു വഴിയടിച്ചു. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ ആരോട് പറഞ്ഞു? പടപ്പിനോട് പറഞ്ഞു. പടച്ചവനോടൊട്ട്, പടച്ചവനോടൊട്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? രണ്ട് സംഭവം ഞാൻ ഖുർആനിൽ നിന്ന് പറഞ്ഞുതരാം. എത്ര സംഭവം? രണ്ട്. ഖുർആൻ, ഖുർആൻ അല്ലാതെ, ഖുർആൻ വിശുദ്ധിക്ക് വിജയത്തിന് വിജയം പറയാൻ പറ്റും. വിശുദ്ധി ആദ്യം പഠിക്കട്ടെ. ഖുർആൻ തന്നെ നമ്മുടെ വിഷയം. രണ്ട് സംഭവം, രണ്ട് ചെറുപ്പക്കാരുടെ കഥ. ചെറുപ്പക്കാരെ നിങ്ങൾക്ക് പതനം ഖുർആനിൽ നിന്ന്. പടച്ചവനോട് പറഞ്ഞില്ല, ആരോട് പറഞ്ഞു? പടപ്പിനോട് പറഞ്ഞു. പടപ്പിനോട് പറയാൻ പാടില്ല, ആരോടെ പറയാവൂ? പടച്ചവനോടെ പറയാവൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? രാത്രിയിൽ ഉറക്കം വരാതെ കിടക്കുക, എവിടെ ഗൾഫില്, 12 മണിയായി, 2 മണിയായി, ഉറക്കമില്ല. അവസാനം 2 മണിയാകുമ്പോ ഒന്ന് തിരിഞ്ഞു കിടന്നു. അപ്പൊ അടുത്ത് കിടക്കണോ ചോദിക്കും. ആ ഉറങ്ങിയില്ലേ? ഇല്ല. എന്റെ വാപ്പ വിളിച്ചിരുന്നു, നിങ്ങളുടെ കല്യാണ 20 കൊല്ലം സ്വർണ്ണം ഉണ്ടാവും, അവരുടെ പ്രതീക്ഷ ഞാൻ ഗൾഫിലുണ്ടെന്ന്. എന്റെ കയ്യിലാണെങ്കിൽ മറ്റന്നാള് കല്യാണം, ഒരു തരിപ്പവന്റെ സ്വർണ്ണം എന്റെ കയ്യിലില്ല. ഞാൻ ആരോടാ പറയും?
എന്താ ചെയ്യുക, എന്നെ ഇപ്പൊ ആരാ സഹായിക്കുക, ഓർത്തിട്ട് എനിക്ക് കിടന്നിട്ട് ഉറക്കം പറയുക. എന്റെ പൊന്നു സഹോദരിമാരെ നന്നായിട്ട് കേക്ക്, വല്ലാത്ത മനപ്രയാസം കാണാൻ രാത്രി കിടന്നിട്ട് രണ്ടു സമയത്തിലായി വീട് ജപ്തി ചെയ്യാറായി. കടം രോഗത്തിന്റെ തീവ്രത സർവ ഡോക്ടർമാരെടുത്തും പോയി. ഞാൻ ഇപ്പൊ എവിടെയാ പോവുക, ആരോടാ പറയും? നമ്മൾ പറയാറുണ്ട് അടുത്ത് കിടക്കുന്ന ആളുകളോട്, ആവലാതെയും വേവലാതെയും നമ്മൾ എല്ലാവരോടും കൂട്ടുകാരോടൊക്കെ പറയും, ഇല്ലേ? ഇല്ലേ? ഞാൻ പറഞ്ഞത് നമ്മൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇതേ സമയത്ത് പാതിരാത്രി 2 മണിക്ക് നമ്മൾ കൂട്ടുകാരനോട് പറഞ്ഞ കാര്യം എന്തുകൊണ്ട് അതേ സമയത്ത് നമ്മുടെ ബെഡ്റൂമിൽ ഒരു മുസല്ല വിരിച്ചിട്ട് അള്ളാഹുവിനോട് എന്തുകൊണ്ട് നമുക്ക് പറഞ്ഞു? മോനെ, ഡേവിഡ് ബക്കാവ് നിന്റെ ദൈവമാ, നെയ്മർ നിന്റെ ദൈവമാ, മെസ്സി നിന്റെ ദൈവമാ, മമ്മൂട്ടി മോഹൻലാൽ നിന്റെ മറ്റൊരു ദൈവമാ. പൊന്നുമോനെ, മമ്മൂട്ടിയുടെ വാഹനം പോയപ്പോ പുറകെ മമ്മൂട്ടി മമ്മൂട്ടി എന്ന് വിളിച്ച് പുറകെ പോയ ആരാധകര് അവസാന ശല്യമായപ്പോ തന്റെ പുറകെ പേരും വിളിച്ച് നടന്നവന് ഡോറ് തുറന്നിട്ട് കയ്യിൽ പിടിച്ചു വലിച്ചെറിഞ്ഞില്ല മമ്മൂട്ടി. ഒരു വശത്തേക്ക് തിരിഞ്ഞ് താരരാജാവായ മോഹൻലാൽ ചാർച്ച ചെയ്തപ്പോ താൻ ഇതേവരെ സിന്ദാബാദ് വിളിച്ച ഫ്ലെക്സ് വെച്ച ഫാൾസ് അസോസിയേഷൻ ഉണ്ടാക്കിയ മോഹൻലാലിന്റെ കയ്യിൽ പിടിച്ചിട്ടെന്ന് ഡാൻസ് ചെയ്യാന് ഒരു ഫാൻസുകാരെ സ്റ്റേജിൽ കയറിയപ്പോ വലിച്ചു കൊടഞ്ഞിറഞ്ഞില്ല മോഹൻലാൽ. പൊന്നുമോനെ, നീ ഫ്ലെക്സ് വെച്ച താര പരിവേഷണം നടത്തിയ നിന്റെ മമ്മൂട്ടിയുടെ കയ്യിൽ നിനക്കൊന്ന് തൊടാൻ പറ്റില്ലടാ. നീ മമ്മൂട്ടിന്ന് വിളിച്ചാല് തിരിഞ്ഞു നോക്കില്ലടാ. മോഹൻലാലിനെ തൊടാ പോയപ്പോ വലിച്ചെറിഞ്ഞടാ. പക്ഷേ പതിരാ സമയത്ത് എഴുന്നേറ്റ് നിന്നിട്ട് അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ, പതിരാ സമയത്ത് നീ ഒന്ന് വിളിക്കോ എന്റെ അല്ലാ. ഇന്നല്ലാഹ യബ്സുതു യദഹു ഫിൽ ലൈലി ലിയതൂബ ലിയതൂബ മുസീഅന്നഹാർ. ഒരു പ്രാവശ്യം അല്ലാ എന്ന് വിളിച്ചാൽ പടച്ചറപ്പ് നിന്റെ വിളിക്കുത്തരം നൽകുമെങ്കിൽ വലിച്ചെറിയ പൊന്നുമോനെ നിന്റെ ഭൗതിക ദൈവങ്ങള്, പൊന്നുമോളെ പൊന്നുമോളെ വലിച്ചെറിയണങ്ങള് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോ. ബഹുമാനപ്പെട്ട 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 സയ്യിദത്തുന ബീവി ആയിഷ, ഖുർആനാണ് ഞാൻ പറയുന്നത്, അള്ളാഹുന്റെ ഖുർആനാണ് പറയുന്നത്. ഈ കടുവാപ്പള്ളിയിൽ എന്നെ കേക്കാ കുതിച്ചെത്തിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദത്തുന ആയിഷ പറ. ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷത്തും ഹഫ്സത്തും സൗദ സഫിയത്തും മൈമൂനത്തും വാറംല ഇന്ദും വസൈന പുൻഗദാജു വൈരിയ ദൽ മുഅ്മിനീന ഉമ്മഹാതുൻ മർദിയ. അല്ലാഹ് എന്ന് വിളിക്കാൻ മറന്നു പോയവനെ, അല്ലാഹ് എന്ന അക്ഷരത്തെ മറന്നു പോയവനെ, ഹൃദയത്തിന്റെ അന്തരാളത്തിൽ അള്ളാഹ് വിളിച്ചില്ല. പണ്ടൊക്കെ നമ്മുടെ നാട്ടില് മുഹീദി റാത്തിബ് നടത്താറുണ്ട്, പുരോഗമനം വന്നപ്പോ പടിയടച്ചില്ലടാ നീ. മുഹീദി റാത്തിബിൽ അള്ളാഹ്നെ വിളിച്ചില്ലേ? യാ അഹദു യാ സമദു യാ വിത്തറു യാ മൗലാ, യാ അഹദു യാ സമദു യാ വിത്തറു യാ മൗലാ. എത്ര സുഖമുണ്ടായിരുന്നടാ, നിന്റെ ഓലമേന വീട്ടില് പറക്കത്തുണ്ടായിരുന്നു. നിന്റെ പരിസര പ്രദേശത്ത് 40 തെങ്ങുണ്ടെങ്കിൽ തെങ്ങില് തേങ്ങ വെട്ടിയാൽ ഒരു തേങ്ങ എടുത്തിട്ട് അടുപ്പത്ത് വന്ന് അരച്ചിട്ട് വീട്ടിലൊരു മുഹീദീൻ റാതീബ് നടത്തിയപ്പോ ആ 40 തേങ്ങ കൊണ്ടും മകളെയും കെട്ടിച്ചിട്ട് വാപ്പ ഹജ്ജിന് പോയില്ലേ? ഇന്ന് നിനക്ക് അതൊക്കെ വേണ്ടാടായപ്പോ റിയാലുകള് കിട്ടിയിട്ട് നിന്റെ കടം മാറിയോ? നിന്റെ വീട്ടില് പറക്കത്തില്ല, പഴയ ഓലപ്പുരയില് പറക്കത്ത് വന്നിടങ്ങനെയാ? അവിടെ മാസത്തിലൊരിക്കലെങ്കിലും മാസത്തിലൊരിക്കലെങ്കിലും യാ റബ്ബൂയ ഇത് നാളെ വാക്കവിയെ വിളിക്കാനല്ല, ഇവിടുത്തെ മദ്രസയിലെ മുഅല്ലിമിന് കാശില്ല എന്നിട്ടല്ല, വല്ലാഹി പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം. ആദർശത്തിന് വേണ്ടി ആശയം പറയുകയും ആശയത്തെ ആമാശയത്തിന് വേണ്ടി പണയം വെക്കാതിരിക്കുന്ന എന്റെ ആശയവും എന്റെ ആദർശവുമാണ്. ആദർശത്തെ പറഞ്ഞതാണ് ഞാൻ, ആദർശത്തിന് പിന്നോട്ടില്ല മക്കള്. അത് നാളെ ഒരു മുസ്ലിയാരെ വിളിച്ച് കൈമടക്കു കൊടുക്കാനല്ല. എടാ പൊന്നുമോന്,
മകനെ ഇത് നീ എന്ന് പടിയടച്ചു കളഞ്ഞു. പാതിരാ സമയത്ത് ലൈറ്റ് അണച്ചിട്ട് അല്ലാഹു 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 പടച്ച റബ്ബിലേക്ക് വിനയം പ്രാപിച്ചപ്പോ നട്ടപ്പെടുത്തി കളഞ്ഞില്ലേ, അല്ലാനം മറന്നില്ലേ. ബഹുമാനപ്പെട്ട എന്റെ പ്രിയപ്പെട്ട എന്നെ കേൾക്കാനത്തെ കടുവാപ്പള്ളിയിലെ പെങ്ങള്, കടൽ കടന്നു വന്ന വിദേശ സംസ്കാരങ്ങളെ കടന്നു വരുമ്പോ അള്ളാന്റെ ധീനിനെ വലിച്ചെറിയുമ്പോ ഏറ്റവും വലിയ കോൺക്രീറ്റ് സൗദത്തിൽ നിന്ന് രാജകീയ നൗകയിലേറി പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ പിന്നാമ്പുറങ്ങളിൽ സുഖം തേടി അലയുന്ന ഉമ്മ. പണ്ട് നമ്മൾ മഹദരി പറഞ്ഞൊരു ഹദീസ് നമുക്ക് ഓർമ്മയില്ലേ, അള്ളാഹു ആ മനുഷ്യന്റെ മോചനം അള്ളാഹു സ്ഥായിയായി കൊടുത്തിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞില്ല എന്റെ പെങ്ങന്മാരോട് ഇത് പറയാതിരിക്കാൻ കഴിയില്ല. രണ്ട് വിഭാഗം ആളുകളെ എന്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ, അതിലൊരാളായ പെണ്ണുങ്ങളാണ്, ഒരു വിഭാഗം പെണ്ണുങ്ങളാണ്. അവരാരാ? അവർ അവരുടെ മുടിക്കെട്ട് കണ്ടാല് ഒട്ടകത്തിന്റെ പൂഞ്ഞ് പോലെ തോന്നുമെന്ന് പറഞ്ഞ ഇന്ന് മുഴുവൻ പുസ്ലിം പെണ്ണുങ്ങൾ അവരെ തലമുടി മുഴുവനും മുകളിലേക്ക് കെട്ടിവെച്ചിട്ട് അതിന്റെ മുകളിലൂടെ മത്ത എടുത്തിടലാ പതിവ്. ഏത് കല്യാണത്തിന് പോയാല് ഇന്ന് പെണ്ണിന്റെ ഭാഷനേരാ മുടി മുഴുവനും ബായ്ക്കിൽ കെട്ടിയിട്ട് ആ മുടി മുകളിലേക്ക് കെട്ടിവെക്കുക, എന്നിട്ട് അതിന്റെ മുകളിലൂടെ മത്ത ഇടുക. നോക്കിയാല് പെണ്ണിന്റെ തലയിൽ വെണ്ണക്കുടം വെച്ചത് പോലൊരു മുട കാണാ പെണ്ണ്. അതാണ് റൂസുഹുന്ന കാസിനിമത്തിൽ ബുഹത്തിൽ മായിലാ. നീ തല മറച്ചിട്ടുണ്ടെങ്കിലും വല്ലാഹി പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. ആ മുടി മുകളിലേക്ക് കെട്ടിവെച്ചിട്ട് വെച്ചാൽ അത് പടച്ചറപ്പിന്റെ ഹബീബായ മുത്തിനിട്ടമില്ലാത്തതാ. എല്ലാ സംസ്കാരവും പഠിച്ച മുസ്ലിം ഇന്ന് പെണ്ണിനൊരു വസ്ത്രമുണ്ട് ലെഗിൻസ്, അത് കാലിലോട്ട് കയറ്റിയിട്ടാൽ അത് പിന്നീട് ബലൂൺ പോലെ ഇറുകി പിടിച്ചു കിടക്കും. ലെഗിൻസ് ഹറാമാ, ലെഗിൻസ് ഉപയോഗിക്കൽ ഹറാമാ. അത് പെണ്ണിന്റെ ശരീരത്തിന്റെ വസ്ത്രത്തിന്റെ അത് ഇഴുകി പിടിച്ചു കിടക്കുന്ന വസ്ത്രമാണ്. ഒരു കൊടല് പോലെയുള്ളൊരു പാണ്ട് പെണ്ണിങ്ങനെ വലിച്ചു കേട്ടിയിടും. ഇന്ന് കൊളേജ് പെടുക്കുന്ന പെണ്ണിന്റെ വസ്ത്രവും അതാ ലെഗിൻസ് ഹറാമാ. വിദേശ സംസ്കാരത്തെ നീ അങ്ങ് കെട്ടിപ്പിടിച്ചപ്പോ നിനക്കറിയോ ബഹുമാനപ്പെട്ട ബീവി സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീവിക്കെതിരെ അപവാദം പറഞ്ഞു വരുത്തി. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കൂട്ടിച്ചേർത്തിട്ട് ഇസ്ലാമിക ലോകം ആയിഷക്കെതിരെ അപവാദം പറയുമ്പോ അള്ളാഹുവിന്റെ റസൂല് വന്നിട്ട് പറഞ്ഞു, ആയിഷ നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളുക, സംഭവം നിങ്ങൾക്കൊക്കെ അറിയാം. അള്ളാഹുവിന്റെ റസൂല് പോലും വിശ്വസിക്കുന്ന അവസ്ഥയെത്തി. ഭർത്താവ് ഭാര്യ വീട്ടിലാക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കടന്നിരുന്നു. ഉപ്പാ ഉപ്പാ അള്ളാഹുവിന്റെ റസൂൽ എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആയിഷ നീയല്ലേ തെറ്റുകാരി, അള്ളാഹുവിന്റെ റസൂലിനെ വേദനിപ്പിച്ചുവല്ലോ. അവസാനം ഉമ്മ ഉമ്മറുമാന്റെ അടുക്കലെത്തി. ഒരു പെണ്ണിന്റെ ഏകാവലംബം ഉമ്മയാ. ഉമ്മ പറഞ്ഞു, മോളെ നീയാണ് തെറ്റുകാരി. എല്ലാവരും കൈയൊടിഞ്ഞു. ഭർത്താവ് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു, വാ പാട്ടി ഓടിച്ചു. ഉമ്മ പോലും സ്വന്തനം നൽകിയില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങള് നിരാലംബയായ ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ വീട്ടില് അപവാദത്തിന്റെ ചൂളയിൽ കിടന്ന് ഹൃദയം പടയുകയാ. മുഴുവനും നിറം പിടിപ്പിച്ച കഥകളാ. ആയിഷ ബീവിയെ കുറിച്ച് അപവാദമാണ്. ആയിഷ ഒറ്റയാണ്, ആയിഷ ഏകയാണ്, ആയിഷക്ക് സാന്ത്വനിപ്പിക്കാൻ ആരുമില്ല. പൊട്ടിക്കരഞ്ഞ വീട്ടില് ഹൃദയം നീറി നീറി പുകയവേ സൂറത്തുന്നൂറിന്റെ പന്ത്രണ്ടായ തിറങ്ങി നബിയേ ഇന്നല്ലദീന ജാഊ ബിൽനിഫ്കി ഉസ്ബത്തു മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലകും. അപവാദം പറഞ്ഞവരാണ് കുട്ടവാളുകൾ. ആയിഷ നിരപരാധിയാ ആയിഷ നിരപരാധിയ. അള്ളാഹുവിന്റെ റസൂൽ ഓടി വീട്ടിലേക്ക്, കൂട്ടുകാരികൾ ഓടി വന്നു. അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ആയിഷ നീ നിരപരാധിയാണെന്ന് ഖുർആനായത്തിറങ്ങി. ആയിഷ പൊട്ടിക്കരഞ്ഞുപോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറുഭാഗത്ത് നിന്ന് കൂട്ടുകാരികൾ ഓടി വന്നു, ആയിഷ അള്ളാഹു നിനക്ക് വേണ്ടി ആയത്തിറക്കി. ആയിഷ ആ സമയത്താണ്
പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞത്, എങ്ങനെയാണ് എന്റെ പേരിൽ ആയത്തിറങ്ങാതിരിക്കുക, എങ്ങനെയാണ് എന്റെ പേരിൽ നിരപരാധിത്വം തെളിയിക്കപ്പെടാതിരിക്കുക, എനിക്കെതിരെ അപവാദം പ്രചരിച്ച അന്ന് മുതൽ ഇന്നത്തെ ദിവസം വരെ പാതിരാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. മുസ്ലിമേ, കൈമോശം നിന്നുപോയ ഈമാം പിടിച്ചോ, അല്ലാഹുവിന്റെ ഖുർആന്റെ ശുദ്ധി പിടിച്ചോ, എനിക്കെതിരെ അപവാദം വന്ന അന്ന് മുതൽ ഇതേവരെ ഞാൻ ഉറങ്ങിയിട്ടില്ല, എനിക്കെതിരെ അപവാദം പറഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എന്റെ നാവ് കൊണ്ടൊരൊറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാഹു നിഅമൽ വക്കീൽ, നിഅമൽ മൗല, വനിഅമൽ നസീർ, ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, നിഅമൽ മൗല, വനിഅമൽ നസീർ. ഓരോ രാത്രിയിലും നിങ്ങൾ എനിക്കെതിരെ അപവാദം പറയുമ്പോ, എന്റെ അഭിമാനത്തെ പിച്ചു ചീന്തുമ്പോ, അപ്പോഴൊക്കെ ഞാൻ എന്റെ റബ്ബിനെ പഠിച്ചു, എന്റെ റബ്ബിനോട് ഞാൻ പറഞ്ഞു, ഒരൊറ്റ ദിക്റേ എനിക്കുണ്ടായിട്ടുള്ളൂ, ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, നിഅമൽ മൗല, വനിഅമൽ നസീർ. ഈ സദസ്സിനോട് വാക്കവീത്ര ഗൗരവമായിട്ട് പറയുന്നതിന്റെ കാരണം എന്താ? 2 മണിക്കൂർ കോരിച്ചൊരിയുന്ന മഴയത്ത് വന്നിട്ട് തിരിച്ചു പോകുമ്പോ ഒന്നുമില്ലാതിരിക്കരുത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മാ, ഒരു പെണ്ണിനെ ഒറ്റപ്പെടുത്തിയാൽ ഹൃദയം വേദനിച്ചാലും മോളെ, തങ്ങളെ നിനക്കുള്ള ഒന്നേ ഒന്നെന്താ? വഹക്കത്തു മൈസി സിവാകാലി ഫഖിരിഹി വജീതുക മഹതാദൻ ഫകൈഫാദിയോ. എനിക്കെന്റെ റബ്ബ് തുണ, അവനാണ് റബ്ബ്, അവനാണ് ഹക്ക്, അവനാണ് നൂറ്, അവനാണ് സർവാധിപതി, അവനാണ് സച്ചാധിപതി. അവന്റെ മുമ്പിലൊരു അപവാദവും പോയില്ല, അവന്റെ മുമ്പിലൊരു അപവാദവും വരെ പോയില്ല. മരിക്കുന്നത് വരെ ഞാൻ ഈ ആയത്തിറങ്ങുന്നത് വരെ ഞാൻ പറഞ്ഞത് എന്തെന്നറിയോ? ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, നിഅമൽ മൗല, വനിഅമൽ നസീർ. ബഹുമാനപ്പെട്ട നബീ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ദക്ഷിണാഫ്രിക്കയുടെ വനാന്തരത്തിൽ പ്രബോധനത്തിന് പോകുമ്പോ സിംഹങ്ങളും ആനക്കുട്ടികളുമാണ്. സഹാബത്ത് പറഞ്ഞ്, വേണ്ട നബിയെ, പോകണ്ട കാട്ടാനകളെ ചവിട്ടിക്കളയും. ഇല്ല, ആണ്ട റസൂല് പറഞ്ഞു വിട്ടതല്ലേ. അവിടെ നിന്നിട്ട് ബഹുമാനപ്പെട്ട നബീ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട നബീ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പ്രസംഗം നടത്തി. വന്യജീവികളോടാണ് പ്രസംഗം, ആനക്കൊമ്പന്മാരെ, വന്യമൃഗങ്ങളെ. ഞാൻ ഹബീബായ നബിയുടെ അനുയായിയാണ്, ഞാനിവിടെ കടക്കുന്ന ജനങ്ങളോട് ദൈവത്ത് കൊടുക്കാമെന്നടാ, ലാ ഇലാഹ ഇല്ലല്ല പറയാമെന്നടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ രണ്ടോപ്ഷൻ തരികയാപ്പെട്ട ദക്ഷിണാഫ്രിക്കയുടെ വനാന്തരത്തില് പ്രബോധനത്തിന് പോകുമ്പോ സിംഹങ്ങളും ആനക്കുട്ടികളുമാണ്. സഹാബത്ത് പറഞ്ഞ്, വേണ്ട രബിയെ, പോകണ്ട കാട്ടാനകളെ ചവിട്ടിക്കളയും. ഇല്ല, റസൂല് പറഞ്ഞു വിട്ടതല്ലേ. അവിടെ നിന്നിട്ട് ബഹുമാനപ്പെട്ട നബീബിനെ ആമിർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട നബീബിനെ ആമിർ റളിയല്ലാഹു അൻഹു പ്രസംഗം നടത്തി. വന്യജീവികളോടാണ് പ്രസംഗം, ആനക്കൊമ്പന്മാരെ, വന്യമൃഗങ്ങളെ. അസ്ഹാബു റസൂലില്ലാ, ഞാൻ ഹബീബായ നബിയുടെ അനുയായിയാണ്, ഞാനിവിടെ കടക്കുന്ന ജനങ്ങളോട് ദൈവത്ത് കൊടുക്കാമെന്നടാ, ലാ ഇലാഹ ഇല്ലല്ല പറയാമെന്നടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ രണ്ടോപ്ഷൻ തരികയാ, ഒന്നുകിൽ അടുത്ത കാട്ടിലേക്ക് രക്ഷപ്പെട്ടുകൊള്ളുക, അതല്ലെങ്കിൽ എന്റെ മുമ്പില് കീഴടങ്ങുക, അതല്ലെങ്കിൽ എനിക്ക് വേണ്ടി വഴിമാറുക, അതല്ലെങ്കിൽ അടുത്ത കാട്ടിലെ കോടി രക്ഷപ്പെടുക. സാക്ഷി, ചരിത്രം സാക്ഷി, പറയേണ്ട താമസം. പ്രസവിച്ച് കിടക്കുന്ന പുലിക്കുട്ടികൾ, പ്രസവിച്ച് കിടക്കുന്ന സിംഹക്കുട്ടികൾ അവരുടെ കുഞ്ഞിനെയും വായിൽ കടിച്ചെടുത്തിട്ട് വനാന്തരത്തിലൂടെ ഓടി രക്ഷപ്പെടുകയാ. കറുത്ത വർഗക്കാരിത് കാണുമ്പോ പുലിക്കുട്ടികളും സിംഹക്കുട്ടികളും കുഞ്ഞുങ്ങളെ കടിച്ചെടുത്തുകൊണ്ട് ഓടുന്നത് കണ്ടപ്പോ അവര് വന്നു നോക്കുമ്പോ കാണുന്നടണ്ട, കൊലകൊമ്പന്മാരുടെ മുമ്പ് അല്ലാന്റെ ദീൻ പറയുന്ന രബീബിനെ ആമിർ റളിയല്ലാഹു അൻഹു അല്ലാനെ കുറിച്ച് പഠിച്ചപ്പോ കൊലകൊമ്പന്മാര് മുഴുവനും മുട്ടുകുത്തിയെങ്കിൽ ആ പാഠം പഠിച്ചപ്പോ
ഒരാട് 12 വർഷങ്ങളായി വൈദ്യുതി ഇല്ലാതെ വെള്ളമില്ലാതെ ഉപരോധത്തിന് പെട്ടുകിടക്കുന്ന 2.5 കിലോമീറ്റർ പോലും വിസ്തൃതമില്ലാത്ത ഫലസ്തീനിലെ ഗസയിലെ ഭക്ഷണമില്ലാത്ത വെള്ളമില്ലാത്ത ഫലസ്തീനിലെ ഗസയിലെ ഹമാസിന്റെ പോരാളികൾ ലോകത്തിലെ 3-ാമത്തെ സൈനിക രാഷ്ട്രമായി ഇസ്രയേലിന്റെ വിമാനവേദ പീരങ്കികൾ തീതൊട്ടുമ്പോ കരിങ്കല്ലുകൊണ്ടും വിരിമാറുകൊണ്ടും തിരിച്ചേക്കാൻ കഴിഞ്ഞെങ്കിൽ പൊന്നുമോനെ ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തലിന് കരാറപ്പെടാൻ കാരണം എന്താ? ഹമാസിന്റെ പോരാളികളുടെ കയ്യിൽ റോക്കറ്റ് ഇല്ല, അവരുടെ കയ്യിൽ ബോംബില്ല, കല്ലും കവണയും വെച്ചിട്ട് ഇന്തിഫാദയിലൂടെ ചെറുത്തു നിന്നപ്പോ അവർക്ക് കിട്ടിയ ഊർജം എവിടെയെന്നറിയോ? അവരാരെന്നറിയോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈജിപ്തിൽ പോയപ്പോ 3 പ്രാവശ്യം ഞാൻ ആ നാട് കണ്ടവനാണ്, ബോംബിട്ട് നടന്ന നാട് ഞാൻ കണ്ടവനാണ്, തകർന്നടിഞ്ഞ ഗസ ഞാൻ കണ്ടടാണ്, തകർന്നടിഞ്ഞ വെസ്റ്റ് ബാങ്കിന്റെ കണ്ണുകൊണ്ട് കണ്ടടാ. 9 വയസ്സുള്ള കുട്ടി സ്കൂളിലേക്ക് പോവുകയാണ്, ഞാൻ അവന്റെ ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു, മോനെ നിന്റെ പേരെന്താ? അവൻ പറഞ്ഞു, എന്റെ പേര് പടച്ചറപ്പിന് വേണ്ടി മുറുകെ പിടിച്ചവന് അവിടുത്തെ പേര് തന്നെ എങ്ങനെയാ? ഞാൻ ചോദിച്ചു, മോനെ നിന്റെ വാപ്പ എവിടെ? ഫലസ്തീനിലെ 9 വയസ്സുകാരൻ ആകാശത്തിൽ കൈവെത്തിയിട്ട് പറഞ്ഞു, ഇലാ റഹ്മത്തില്ല, എന്റെ വാപ്പ പടച്ചറപ്പിന്റെ സ്വർഗത്തിന് പോയി. ഞാൻ ചോദിച്ചു, മോനെ നിന്റെ ഉമ്മ എവിടെ? എന്റെ ഉമ്മ ഇലാ ജന്നത്തിൽ ഫിറദൂസില്ല, എന്റെ ഉമ്മ സ്വർഗത്തിലിരുന്നിട്ട് എന്നെ കാണുന്നുണ്ട്. എന്റെ കണ്ണ് നിറഞ്ഞു പോയി. നമ്മുടെ കുട്ടികൾക്ക് പറ്റുമോ വ്യഭിചാരം പഠിപ്പിക്കുന്ന? എന്റെ വാപ്പക്കും ഉമ്മക്കും തണുപ്പുള്ള രാത്രിയിൽ ഒരു തമാശ തോന്നിയപ്പോ തമാശയുടെ ഫലമായിട്ടാണ് ഞാൻ ജനിച്ചതെന്ന് പറഞ്ഞ സാഹിത്യകാരൻ എഴുതി വെച്ച സാഹിത്യം പഠിപ്പിക്കുന്ന നമ്മുടെ മക്കൾക്ക് ഇത് പറയാൻ പറ്റുമോ? വാപ്പ കബറി പോയി എന്ന് പറയോ? അവര് പഠിച്ചതല്ലാനെയാണ്. ഹമാസിന്റെ ഫലസ്തീന്റെ കുട്ടികൾ കണ്ടതല്ലാന്റെ കുതിരത്താണ്. അവര് ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രാന്തപ്രദേശത്ത് ജനിച്ചവരാ. അവർ ഇബ്രാഹിം നബിയുടെ കബറ് കണ്ടവരാ. അവർ ഇസ്ഹാഖ് നബിയുടെ കബറ് കണ്ടവരാ. അവർ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിന്റെ പിന്തലമുറക്കാരാ. ആ പൊന്നുമോനോട് ചോദിച്ചു, മോനെ നിന്റെ അവസ്ഥ എന്താ? ആ പൊന്നുമോൻ പറഞ്ഞു, ഉസ്താദേ, എന്റെ വാപ്പയെയും ഉമ്മയെയും എന്റെ 3 സഹോദരിമാരെയും എനിക്ക് എന്റെ കൺമുമ്പിൽ ഇരുന്നിട്ട് ഇസ്രായേൽ പട്ടാളക്കാര് വെടിവെച്ചു കൊന്നു. എന്റെ കുടുംബത്തിന് ശേഷിക്കുന്നത് ഞാനാ. ഞാൻ ആ പൊന്നുമോന്റെ കഴുത്തിലേക്ക് എന്റെ കൈയിട്ടിട്ട് ഞാൻ പറഞ്ഞു, പൊന്നുമോനെ, ഇനി കിരാതന്മാരുടെ രാക്ഷസന്മാരുടെ നാട്ടിൽ നീ നിന്ന് നിന്നെയും അവർ കൊന്നുകളയും, അതുകൊണ്ട് നീ ഇന്ത്യയിലേക്ക് വാ. അവിടെ എന്റെ സ്ഥാപനമുണ്ട്, അവിടെ നിന്നെ ഞാൻ പഠിപ്പിച്ചു, ഡോക്ടറാക്കാം, എഞ്ചിനീയർ ആക്കാം. പറയേണ്ട താമസം, തോളത്തിരുന്ന എന്റെ കൈ തട്ടി മാറ്റിയിട്ട് മീശ പിടിക്കാത്ത 9 വയസ്സുകാരൻ 9 വയസ്സുകാരൻ എൽ പി സ്കൂളുകാരൻ എന്നോട് പറഞ്ഞു അറബി ഭാഷയില്, നിന്റെ കൂടെ ഇന്ത്യയിൽ വന്നാൽ എഞ്ചിനീയർ ആവാനല്ലേ പറ്റൂ? ഇന്ത്യയിൽ വന്നാൽ ഷഹീദാവാ പറ്റില്ലല്ലോ. ഞാനിവിടെ ഷഹീദാവാ നടക്കുകയാ. എന്റെ ഉപ്പ പോയടുത്തേക്ക്, എന്റെ ഉമ്മ പോയടുത്തേക്ക്, എന്റെ സഹോദരിമാര് പോയടുത്തേക്ക് ഞാൻ ഷഹീദാവാ നടക്കുന്നതാണ്. 9 വയസ്സുകാരൻ മറുപടി പറഞ്ഞ, ഫലസ്തീനിന്റെ തീതുപ്പുന്ന മണ്ണിന്റെ ഇടയിൽ ജീവിക്കുമ്പോഴും അള്ളാഹുവിന്റെ സ്വർഗത്തെ ആഗ്രഹിക്കുന്ന ആ മക്കള് പഠിച്ച പാഠമേടാ? ആ പാഠമാണ് ലോകത്തിന്റെ രാജാവല്ലയാണ്, അത് ഒബാമയല്ല, അതിനെ നെതന്യാഹുവല്ല. ഒരു വേദത്തിന്റെ മുമ്പ്, ഒരു ലോകത്തിന്റെ മുമ്പ്, ലോകത്തിന്റെ 3-ാമത്തെ സൈനിക രാഷ്ട്രത്തിന്റെ മുമ്പ് ഈ നെഞ്ചു വിരിച്ചിട്ട് പിടിച്ചു വെക്കാൻ കഴിഞ്ഞത്. പൊന്നുമോനെ, നമ്മൾ മരണത്തെ പേടിച്ചവരാ? അവരാരും മരണത്തെ പേടിച്ചവരല്ല, മരണത്തെ പേടിച്ചവരല്ല. അവർക്ക് ജീവിച്ചാലും അല്ലയാ, മരിച്ചാലും ഇല്ല, മരിച്ചാലും അല്ലാഹുവിന് വേണ്ടി, ജീവിച്ചാലും അള്ളാഹുക്ക് വേണ്ടി. ഈ പാഠം പഠിച്ചിട്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഭൗതിക ജീവിതത്തിന്റെ മാറാപ്പ് വലിച്ചിറങ്ങിയിട്ട് കാലത്തിന്റെ ചുവരെടുത്തുകൾ മനസ്സിലാക്കി ഇബ്രാഹിം ഇല്ലത്തിന് നെഞ്ചോട് ചേർത്ത് പിടിച്ച്, മുഹമ്മദ് ഈ സിന്നത്തിന് മുറുകെ പിടിച്ച് കാലത്തിന്റെ ഇതിഹാസത്തിന്റെ ചരിത്രത്തിന്റെ രചതരേഖ വരുകാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ തയ്യാറാവുക. അല്ലാഹു അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
അല്ലാഹു തൗഫീക് നൽകട്ടെ. അതിന്റെ ഏറ്റവും വലിയ ഔഷധം ഒരാള് മനങ്ങരട്. ഇൻഷാല്ലാ 10 സലാത്ത് ചൊല്ലി നമുക്ക് പിരിഞ്ഞു പോകണം. എന്റെ സഹോദരങ്ങള്, അതിന് നമ്മുടെ കയ്യിലൊന്നേ ഉള്ളൂ, വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആന്റെ വിശുദ്ധി ആ വിശുദ്ധ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ട് അവസാനം അല്ലാഹുവിന്റെ ഖുർആൻ ഓതി മരിക്കുക. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് ഒരു സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, വീട്ടിൽ വല്ലാത്ത രോഗമാണ് നബിയെ, വല്ലാത്ത കടമാണ് നബിയെ, എന്ത് ചെയ്താലും ജീവിതത്തിൽ രക്ഷപ്പെടുന്നില്ല നബിയെ, ഞാൻ എന്ത് ചെയ്യണം നബിയെ, എനിക്കൊരു ദിക്ർ പറഞ്ഞതാ തിരുദൂതരെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബി, നിന്റെ എല്ലാ പ്രയാസവും മാറണോ? നീ നിന്റെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ നിന്റെ വീട്ടുകാരോട് നീ ഉറക്കവൊന്ന് സലാം പറയുക. വാഖബി പറയുന്നത് മറന്നുപോയ പാഠം. ഇത് അസ്ട്രോണമിയല്ല, ഇത് ജോഗ്രഫിയല്ല, ഇത് സയൻസ് അല്ല, നാം അടിച്ചു പുറത്താക്കി നമ്മുടെ ആത്മീയതയുടെ പാഠം. നീ നിന്റെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ നിന്റെ വീട്ടുകാരോട് നീ ഒന്ന് സലാം പറയുക. പഠിച്ചുപോയ മറന്നുപോയ ഗൃഹപാഠം, നീ നിന്റെ വീട്ടുകാരോട് സലാം പറയുക. ഇവിടെ ഇവിടെ നോക്ക്, എന്നിട്ട് നീ വീട്ടിലോട്ട് കയറിയാൽ ഉടുത്തിരിക്കുന്ന വസ്ത്രം ഊരി തൂക്കുന്നതിന് മുമ്പേ ഒരൊറ്റ പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ഒരു പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസോട് ആ സഹാബി പറയുകയാണ്, ഞാനിത് ചെയ്യാൻ തുടങ്ങി, കുറച്ച് നാളുകൊണ്ട് എന്റെ ദാരിദ്ര്യം മാറി, എന്റെ പ്രയാസം മാറി, എന്റെ രോഗം മാറി എന്ന് അസ്ഹാബുൻ നബിയിൽ മുസ്തഫ കേട്ടു. ഇനി ചെയ്യാൻ ചെയ്തൂടെ, കുങ്കുമം എടുക്കുക, കുങ്കുമം കൊണ്ട് സൂറത്തിൽ ഇഖ്ലാസ് എടുക്കുക, എന്നിട്ടത് ഉണങ്ങിക്കടിയുമ്പോ സംസം വെള്ളം കൊണ്ടത് നനച്ചെടുത്തിട്ട് ആ സംസം വെള്ളം കുടിക്കുക. സർവരോഗത്തിന് ശിഫയാണെന്ന് സദഖ റസൂലുള്ളാഹ്. എല്ലാം നീ ചെയ്തു പോയാൽ ഖുർആന്റെ വെളിച്ചം, ഇത് ഞാൻ പറഞ്ഞത് സൂറത്തിൽ ഇഖ്ലാസ് മാത്രം, ഇത് ഖുർആന്റെ വെളിച്ചമാണ്, ഇത് ഖുർആന്റെ വിശുദ്ധിയാണത് ഹൃദയത്തിൽ, നാവിൽ, നിന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എല്ലാവരോടും അവസാനമായിട്ട് ഞാൻ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബി, ഖുർആന്റെ ഈ വിശുദ്ധിയും ഈ വിജയവും ജീവിതത്തിന്റെ പ്രയാസത്തിന്റെ വിജയത്തിന്റെ നിദാനം ഖുർആനാ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ വേളയിൽ പൊട്ടിക്കരയാ. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാണാൻ വന്നു, എന്തിനാ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് കരയുന്നത്? നിങ്ങൾ മരിച്ചാൽ പെൺമക്കൾ കാര്യമില്ല നോത്തിട്ടാണോ? അങ്ങനെയെങ്കിലും ബൈത്തുൽ മാലിൽ നിന്ന് നിങ്ങളുടെ പെൺമക്കൾക്കൊരു നിശ്ചിത സംഖ്യ തീരുമാനിച്ചിട്ടുണ്ട്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, ഞാൻ മരിച്ചാലും എന്റെ 5 പെൺമക്കളും പട്ടിണിയിലാകുമെന്ന് എനിക്ക് ഭയമില്ല, അവർക്ക് പട്ടിണി വരികയില്ല. ഒരാപത്തും ഞാൻ മരിച്ചാലും അവരുടെ ഉപ്പ മരിച്ചാലും എന്റെ പെൺമക്കൾക്ക് വരില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ച് കാരണം എന്താ? എന്റെ ഹബീബായ മുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, ആരെങ്കിലും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഏതെങ്കിലും ഒരു പെണ്ണ് സൂറത്തിൽ വാക്കിയ പാരായണം ചെയ്താൽ ലം തുസിബുഹു ഫാകാ, ആ പെണ്ണിനൊരാപത്തും വരില്ലെന്ന് എന്റെ മുത്തന്നെ പഠിപ്പിച്ച അന്ന് മുതൽ എന്റെ പെൺമക്കൾ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം പതിവായി സൂറത്തിൽ വാക്കി ഓടുന്നുണ്ട്. അതുകൊണ്ട് എന്റെ മക്കൾക്കൊരു പട്ടിണിയും വരില്ലെന്ന് എനിക്ക് ഉറപ്പാ. ഓ പ്രിയപ്പെട്ട ഉപ്പാവുമ്മ, നമ്മൾ അടുത്ത നിമിഷം മരിച്ചാലും എന്റെ മക്കൾ പട്ടിണിയാവില്ലെന്ന് പറയാറ്. ഇങ്ങനെ ഒരു ഖുർആന്റെ പാഠം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ? അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക, ഖുർആനെ സ്നേഹിക്കുക. ജാമിയ സലാഹിയയിലിരിക്കുന്ന ഹിഫ്ൽ വിദ്യാർത്ഥികൾ അവരുടെ നാവിലൂടെ ഖുർആൻ ഓതുമ്പോ ആയിരക്കണക്കിന് ഹാഫിളീങ്ങൾ വരുമ്പോ കടുവാ പള്ളി ജമാഅത്തിനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. കാരണം ഇത് ഖുർആന്റെ ഭൂമിയാണ്, ഇത് ഖുർആന്റെ ഭൂമികയാണ്, ഇത് ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന ഭൂമികയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, അല്ലാ
യഹോവേ, അവസാനം നിന്നോട് ചോദിക്കാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. മഹിലൻ ഹദാക്കൽ ലദി അതാകന ഫിലത്തൽ ഖുർആനി ഫീഹി മവാ ഐലൂ തഫ്സീലു. അല്ലാഹുവേ, 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 ആയിരക്കണക്കിന് അർത്ഥതലങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ ഖുർആൻ ലഹാ മആനിന കമൗ തിൽബഹിരി ഫീ മദദി വഫൗക ദൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയാമി ഫലാ തുഅദ്ദു വലാ തുഹ്സാജാ ഇബുഹാ വലാ തുസാമു ാണ് ആയിരക്കണ അർത്ഥകരങ്ങളുള്ള ഖുർആൻ പഠിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല റബ്ബേ. ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലാ. അറിയാത്തത് കൊണ്ട് ഓതാനും കഴിഞ്ഞിട്ടില്ല റബ്ബേ. പക്ഷേ അവസാനം മരിക്കുന്ന നേരം, അവസാനം മരിക്കുന്ന നേരം, അവസാനം മരിക്കുന്ന നേരം പൊന്നുമക്കളെ മനസ്സിലുറപ്പിക്കണം, സഹോദരിമാരെ മനസ്സിൽ ഉറപ്പിക്കണം. മരിക്കുന്ന നേരം, മരിക്കുന്ന നേരം മൗതന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ, സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ, പിടിമണ്ണ് മാറിയെറിഞ്ഞതത്ഭുതമല്ലേ. നിന്റെ സിംഹാസനത്തിന് ചുറ്റി നിന്നവർ, നിന്റെ കാറിൽ കൂടെ സഞ്ചരിച്ചവർ, നിന്റെ കൂടെ സർവ്വതിനും കൂട്ടു നിന്നവർ, നിന്റെ കുരിമാടത്തിലേക്ക് പിടിമണ്ണ് വാരിയെറിയുകയാണ്. മൈനറിയ തീയുമായി കണ്ടടം നൊലിച്ചില്ലേ, അതിലത്ഭുതം നിന്നോളവും നിനക്കില്ലേ. പൊന്നുമക്കൾ പൊട്ടിക്കരയുന്നത് കണ്ടില്ലേ? വാപ്പാണ് മയ്യത്തിന്റെ ചാരത്ത് നിന്നിട്ട് നമ്മുടെ മക്കളുടെ കണ്ണുനീരൊലിക്കുന്നുണ്ട്, പക്ഷെ എനിക്കത് കാണാൻ കഴിയുന്നില്ലല്ലോ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, മരണശേഷം ഒന്നും കാണാതിരിക്കുന്നത് ഒരു പക്ഷേ അല്ലതെന്ന ഹൈറാണ്. ഞാൻ മരിച്ചു കിടക്കുമ്പോ എന്റെ മയ്യത്തിന്റെ ചാരത്ത് കെട്ടിപ്പിടിച്ചു കരയുന്ന എന്റെ മക്കളുടെ കണ്ണുനീരെങ്ങാനും എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞാ. ഒന്ന് ചിന്തിക്കൊരൽപ്പനേരം. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് ഒരു സഹാബി പറഞ്ഞു, നബിയേ, ഒരു നല്ല പ്രവാചകൻ മദീനയിൽ വന്നിട്ടുണ്ട്, ഭയങ്കര വഹദാടി നബിയേ, ഭയങ്കര പ്രസംഗമാണ് നബിയേ. വാക്കവിമാരെ കുറിച്ച് നിങ്ങൾ അങ്ങനെ പറയാറുണ്ട്, അല്ലാഹു അതിനെ നിലനിർത്തി തരട്ടെ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ആ പ്രവാചകൻ മരണത്തെ കുറിച്ച് വേദ പറയാറുണ്ടോ? ഇല്ലയാ റസൂലല്ലാ. എന്നാൽ അയാള് നല്ല പ്രവാചകനല്ലെന്ന് ലോകത്തിന്റെ മുത്ത് പറഞ്ഞതുകൊണ്ട് എന്റെ ഏത് പ്രസംഗത്തിലും അത് കേട്ടാന്ന് മുതൽ മരണത്തെ കുറിച്ച് പറയാറവസാനിപ്പിച്ചിട്ടില്ല. എന്തിനാ മരണം പറയുന്നത്? ഒരു നല്ല പ്രവാചകനായി മാറാന്, ഹബീബായ മുത്ത് പറഞ്ഞ പ്രവാചകനാകാന്. മരിച്ചിട്ടും അറിയാത്തത് നല്ല നല്ല ഉസ്താറേ, മരിച്ചു കഴിഞ്ഞിട്ടൊന്നും കാണാൻ കഴിയാത്തത് ഖൈറല്ലേ? എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയുന്ന എന്റെ മക്കളുടെ കണ്ണുനീരെനിക്ക് എങ്ങനെയാണ് കണ്ടു നിൽക്കാൻ കഴിയുക? മരിച്ചിട്ടും മലന്നു കിടക്കുന്ന എന്നെ ഉപ്പാ ഉപ്പാ ഉപ്പാന്ന് വിളിക്കുന്ന എന്റെ മക്കളെ ഞാൻ എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത്? എന്റെ പൊന്നുമോൾ എട്ടും പെട്ടും തിരിയാത്ത എന്റെ പൊന്നുമോൾ എന്റെ മുമ്പിൽ കരയുന്നത് ഞാൻ എങ്ങനെയാ സഹിക്കുക? എന്റെ വളർച്ചയിലും എന്റെ വളർച്ചയിലും എന്റെ താങ്ങന്തണലുമായ എന്റെ പൊന്നുഭാര്യ കരയുന്നത് ഞാൻ എങ്ങനെയാണ് സഹിക്കുക? സഹോദരങ്ങളെ, സഹോദരങ്ങളെ, അവസാനം മാരടി മണ്ണിലേക്ക് പോവുകയാണ്, ആരടി മണ്ണിൽ അവസാനിക്കുകയാണ്. ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നിലച്ചില്ലേ, അവർക്കുള്ള ഹാലറിയാത്തതത്ഭുതമല്ലേ. തലബാ ഉസ്താദിന്റെ വരികളാണ്, ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നിലച്ചില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ലെറ്റർ അയച്ചിട്ട് മറുപടി വരുന്നില്ല. അഹമ്മദ് കബീർ വാക്കവി ആറടി മണ്ണിലേക്ക് അടങ്ങി. ഇർഷാദ് വാക്കവി മരണപ്പെട്ടു, മൻസൂറുദ്ദീന ഷാദി മരണപ്പെട്ടു. അല്ലാഹു എല്ലാവർക്കും ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് തരട്ടെ.
എന്റെ ഫോൺ നമ്പറിൽ വിളിക്കാറുണ്ട്, എന്നെ 9495777 വിളിച്ചാല് പലപ്പോഴും എന്നെ കിട്ടാറില്ല. എന്നെ കിട്ടാതെ വരുമ്പോ നിങ്ങളെല്ലാം എന്റെ ഡ്രൈവർ അബൂനെ വിളിക്കും, ഇല്ലെങ്കിൽ എന്റെ അനസിനെ വിളിക്കും. ഉസ്താദിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഉസ്താദ് എവിടെയാണ്? കാസർഗോഡ് നിന്നും കണ്ണൂർ നിന്നും വന്നവർ അബൂവിനെ വിളിച്ചു. എന്റെ കൂടെ നിടല് പോലെ നടക്കുന്ന എന്റെ രണ്ട് ചെറുപ്പക്കാരന്റെ അനസിനെ വിളിച്ചു. ഉസ്താദ് എവിടെയുണ്ട്? ഉസ്താദ് വീടുപണിയുടെ തിരക്കിലാണ്, അതുകൊണ്ട് ആരെയും ഇപ്പൊ വീട്ടിൽ കാണുന്നില്ല. September 10 കഴിഞ്ഞേ കാണൂ. അതല്ലെങ്കിൽ ഉസ്താദ് ഉറങ്ങുകയാണ്, വിളിച്ചാ അപ്പുറം ഉസ്താദ് ഉറങ്ങുകയാണ്. സഹോദരങ്ങളെ, അഹമ്മദ് കബീറിന്റെ വിഷയം വിവരമറിയാണ്. നൗഷാദ് ബാക്കി വിളിച്ചാലും അദ്ദേഹത്തിന്റെ ഡ്രൈവർ പറയും, ഉസ്താദ് ഇവിടെ ഇല്ല, ഡേറ്റ് ഇല്ല, ഉറക്കമാ. നൗഷാദ് ബാക്കിയെ കുറിച്ച്, അഹമ്മദ് കബീർ ബാക്കിയെ കുറിച്ച് നിങ്ങൾക്ക് വിവരമറിയണോ? ഫോൺ വിളിച്ചാൽ എന്റെ കുട്ടികൾ നിങ്ങളോട് വിവരം പറയും. ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് എന്റെ സിം കാർഡ് മരിക്കില്ലല്ലോ. നിങ്ങൾ വിളിച്ചിട്ട് അബുവിനോടും മനസ്സിനോടും ഉസ്താദ് എവിടെ എന്ന് ചോദിച്ച കുട്ടികൾ മറുപടി എന്താ പറയുക? ഉസ്താദിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നിലച്ചില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. എന്റെ തൊട്ടടുത്ത് കിടന്നെന്റെ ഭാര്യക്കറിയില്ല ഇപ്പൊ എന്റെ അവസ്ഥ എന്താണെന്നറിയില്ല, എന്റെ മക്കൾക്കറിയില്ല. പൊന്നുമോനെ അതുകൊണ്ട് ഈ ഭൂമിയുടെ പുറംതൊരിയുടെ മുകളിൽ കിട്ടിയ ജീവിതം അല്ലാഹനെ ഭയന്ന് ജീവിച്ചോ, വിശുദ്ധ ഖുർആനിന് വേണ്ടി അവതരിപ്പിച്ചോ. അല്ലാഹന്റെ റസൂൽ പറഞ്ഞു, ഉസ്മാനെ ലികുല്ലി നബീൻ റഫീഖും ഫിൽ ജന്ന എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിനൊരു കൂട്ടുകാരനുണ്ട്, എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ഉസ്മാനെ നീയാണ്. ആരാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു? ആരാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു? ആരാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു? ആരാ? ബദറിൽ പങ്കെടുത്തിട്ടില്ല, ഉഹദിൽ പങ്കെടുത്തിട്ടില്ല, ബൈഅത്തുൽ റിദ്വാനിൽ പങ്കെടുത്തിട്ടില്ല. ഇസ്ലാമിക സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സംഭവങ്ങളിലും ഉസ്മാൻ റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടില്ല. പിന്നെങ്ങനെയാ പൊന്നുമോനെ സ്വർഗത്തിലെ കൂട്ടുകാരൻ എന്ന പദവി കിട്ടാനല്ല ഒരേ ഒരു കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച രണ്ട് ഗുണങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നു. ഒന്ന് മുഹിബ്ബുൽ ഖുർആൻ, ഖുർആനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. മരിക്കുന്ന സമയത്തും ഖുർആൻ ഓതിയാണ് മരിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, ഉസ്മാനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നീ മരിക്കും. ഉസ്മാൻ മരിച്ചില്ല. മുഅ്മിനീങ്ങളെ, പുറകിൽ നിന്ന് വടിവാളുകൊണ്ട് ആഞ്ഞുകുത്തിയപ്പോ കുട്ടൽമാല വെളിയിലോട്ട് ചീറ്റിത്തെറിച്ച് രക്തത്തുള്ളികൾ ഫസയഖു ഫീകഹുമുല്ലാഹ് എന്ന സൂറത്തുൽ ബക്കറയുടെ ആയത്തിന് വീണിട്ട് മരിച്ചില്ലേ? ഇതിരാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ ഒരൊറ്റ ഗുണമേ ഉള്ളൂ, ഇൻഷാല്ലാഹ് ഉസ്മാൻ ആവുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഖുർആനിനെ സ്നേഹിക്കുക. രണ്ടാമത്തെ ഗുണം, അല്ലാഹുവിന്റെ റസൂൽ ഏത് സമയത്തൊരാവശ്യം വന്നിട്ട് ഒരു 100 ദിനാർ ചോദിച്ചാൽ സദസ്സിൽ നിന്ന് ആദ്യം എഴുന്നേറ്റ് നിൽക്കുന്നത് അനയാ റസൂലല്ലാഹ്, ഞാൻ തരാ നബിയേ, ഞാൻ തരാ നബിയേ, ഞാൻ തരാ നബിയേ. ഉസ്മാനവല്ലാനാരുമില്ല സദക്കയിൽ, ഉസ്മാനവല്ല ഒരു സദസ്സിൽ രണ്ടാമതായിട്ടില്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഞാൻ തരാം യാ റസൂലല്ലാഹ്, എത്ര കൊടുത്താലും പ്രശ്നമില്ല നബിയേ, തരാ നബിയേ. ഈ അവസാനിക്കുകയാണ്, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കുറേ കാലങ്ങളായി വന്ന് പറയുന്നുണ്ട്, ഇൻഷാല്ലാ അലിഹ്സാന്റെ ചെറുപ്പക്കാര് രണ്ട് സാധു പെൺകുട്ടികൾക്ക് ഒരു വിവാഹ ധനസഹായം കൊടുക്കുകയാ. ഒരാൾക്ക് 5 പവനും 11,111 രൂപയും വിവാഹ പുടവയും. ഈ സ്ത്രീ പ്രസംഗം കഴിയുമ്പോ ഒരു പെൺകുട്ടിക്ക് 5 പവനും സ്വർഗ അദ്ദേഹത്തിന്റെ മധ്യാന വസ്ത്രവും 11,111 രൂപയും ഇവിടെ വെച്ച് ഇൻഷാല്ലാ നൽകും. ചെറുപ്പക്കാര് തന്നെ 1 പവന്റെ സ്വർണം എടുത്തു, 1 പവന്റെ സ്വർണം ക്ലാസിക്കൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ കൊടുത്തു. അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുത്തു.
അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ഇനി രണ്ടാമതൊരു പെൺകുട്ടിക്ക് ഒരു അഞ്ച് പവന്റെ സ്വർണം കൊടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതവരെ കണ്ടുപിടിച്ചു വരുമെന്ന് നിങ്ങൾ കൊടുത്താൽ മതി. ഉസ്താദേ ഖുർആൻ പറഞ്ഞ സദസ്സിൽ നൂറുകണക്കിന് ഹാഫിളിങ്ങൾ ഈ സദസ്സിലുണ്ട്. അള്ളാ ഇൻഷാല്ലാ ഒരു പവന്റെ സ്വർണം ഞാൻ കൊടുത്തേക്കാമെന്ന് വെച്ച് ആരെങ്കിലും വാഗ്ദാനം ചെയ്ത് പിന്നീട് ആ കുട്ടിയെ കണ്ടുപിടിച്ച് സംഘാടകർ വരുമ്പോ കൊടുക്കാനുള്ള സാവകാശമുണ്ട്. ഇൻഷാല്ലാ ഒരു സാധുവായ ആരുമില്ലാത്ത പെൺകുട്ടിക്ക് ഒരു പെൺകുട്ടിക്ക് ഇവിടെ വെച്ച് ഇൻഷാല്ലാ ഇപ്പൊ കൊടുക്കും. രണ്ടാമത്തെ പെൺകുട്ടി എന്റെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ട് മാറണം. സഹോദരങ്ങളെ, ക്യാൻസർ ഖുർആനിലൂടെ മോചനം എന്ന എന്റെ ഒരു കാസറ്റ് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഹറമൈനിൽ കിട്ടും, നിങ്ങൾ വാങ്ങിച്ചു കേട്ടുകൊള്ളുക. അത് പ്രസംഗിക്കുന്ന സദസ് 300-ലധികം ക്യാൻസർ രോഗികളുണ്ട്. അവിടെ വെച്ച് ചോദിച്ചു ആരാ ഒരു സദക്ക പറയുക. 66,666 രൂപ. ഉസ്താദേ ഞാൻ പറയാം, 90% ബ്ലഡ് ക്യാൻസറാ. ലെക്ചറിൽ പരിശോധിച്ചിട്ട് 40 ദിവസത്തെ ആയുസ് പറഞ്ഞിട്ട് കാലിരുന്ന് മക്കളെ കെട്ടിപ്പിടിച്ചിട്ട് 40 ദിവസത്തിനപ്പുറം എന്റെ മക്കളെ ഇനി കാണില്ലെന്ന് പറഞ്ഞ വരവേ റോഡ് സൈഡിൽ നിന്ന് കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞു ഞാൻ തരാം ഉസ്താദ്, 90% ബ്ലഡ് ക്യാൻസറാ. 40 ദിവസത്തെ അവധി ലെക്ചറിലെ ഡോക്ടർ ഗംഗാധരം പറഞ്ഞതാ. 12 ദിവസം കഴിഞ്ഞു ഫോൺ കോൾ വന്നു, ഉസ്താദ് ഇന്ന് ടെസ്റ്റ് കഴിഞ്ഞിട്ട് വരികയാണ്. ദുആ ചെയ്തു അവിടെ വെച്ച് 3 സലാത്ത് ബില്ലി. ലേക്ഷോറിൽ പോയി 12 ദിവസം കഴിയുമ്പോ ഫോൺ കോൾ വന്നു, ഉസ്താദേ ഞാനാണ്. ഇന്ന് ലേക്ഷോറിൽ പരിശോധിച്ചു, 1% ക്യാൻസർ പോലും ശരീരത്തിലില്ല. 60,000 ആളുകളുടെ മുമ്പിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. ആ കാസറ്റാണ് ഇപ്പം വെളിയിലിറങ്ങിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഇത് ബാക്കി വിലായത്തിന്റെ പദവീരെത്തിയതല്ല. അഹമ്മദ് കബീർ ആരുമായി കൊള്ളട്ടെ, എന്റെ തളർച്ചയും നിങ്ങൾ കണ്ടതാണ്, എന്റെ വളർച്ചയും നിങ്ങൾ കണ്ടതാണ്. അതിനപ്പുറത്തേക്ക് ഒരു അഡ്രസ്സി പാവപ്പെട്ടവനില്ല. പക്ഷേ ഇത് ഹാഫ് നിങ്ങളുടെ സദസ്സാ, ഖുർആൻ മനഃപാഠമാക്കിയവന്റെ സദസ്സാ. ഒരാഗ്രഹം മനസ്സിന് വെച്ചിട്ട് ഇൻഷാല്ലാ ഒരു പവന്റെ സ്വന്തം ഉസ്താദേ ഞാൻ കൊടുത്തേക്കാം. ഏതെങ്കിലും ഒരു സഹോദരങ്ങൾ ഈ സദസ്സിൽ നിന്ന് ഒരു കൈവന്ദിച്ചാ മതി. ഇൻഷാല്ലാ ഒരു പവന്റെ സ്വന്തം എന്റെ മക്കൾക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ രോഗം മാറാൻ, എന്റെ പ്രയാസം മാറാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തക്കബ്ബൽ അല്ലാഹു സ്വീകരിക്കട്ടെ. കൂലൂ തക്ബീർ അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. രണ്ടാമത്തെ ഒരു ഭവൻ ബഹുമാനപ്പെട്ട മൻസൂറുദ്ദീൻ ഷാരി പടച്ച അല്ലാ, നിന്റെ ദീനിന്റെ ശിആറുള്ള, നിന്റെ ദീനിന്റെ അടയാളമുള്ള, തൊപ്പി ധരിച്ച് ദാടി വെച്ച് നിന്റെ റബ്ബിനെ ഭയന്നൊരു സഹോദരനാണ് ആദ്യം പറഞ്ഞത് അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. ഏതാഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണോ നീ കബൂലാക്കണേ അല്ലാ. ശരീരത്തിൽ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ഇതിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫാ നൽകണേ തമ്പുരാനെ, നന്മ നൽകണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ പൊന്നുമക്കള് നീ ഏറ്റവും സൽസ്വഭാവികളായി. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ ഉമ്മാന്റെ കാൽപ്പാടത്തിൽ സ്വർഗത്തിന്റെ മണ്ണ് തേടുന്ന പൊന്നുമക്കളാക്കി കൊടുക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട മൻസൂറുദ്ദീൻ ഷാരി പടച്ച റബ്ബേ, നീ നൽകുന്ന നിയമത്തിൽ നിന്ന് കഴിയുന്നിടത്തോളം സദക്ക ചെയ്യുന്നൊരാലിമാണ് അല്ലാഹുവേ. 8 വർഷം മുമ്പ് അങ്ങകലെ ഇടുക്കി ജില്ലയിലെ പുഷ്പകണ്ഡത്ത് നിന്നൊരു പള്ളി വെക്കാൻ വരുമ്പോ ഞാൻ ഈ പാവപ്പെട്ടവനത്രയും ബന്ധമില്ല പറഞ്ഞു വിട്ടപ്പോ 8 വർഷത്തിന് മുമ്പ് ആരും അറിയാതൊരു നല്ല സംഖ്യ കൊടുത്തു വിട്ടിട്ട് അവരെന്നോട് വന്ന് പറഞ്ഞു, സ്ഥാടേ ആലിമീങ്ങൾ ഇത്രയും വലിയ സദക്ക ചെയ്യുന്നല്ലോ, തനിക്ക് അല്ലാഹു നൽകിയ നിയമത്തിൽ നിന്ന് കഴിയുന്നത് പോലെ കൊടുക്കുന്ന പ്രിയപ്പെട്ട മൻസൂറുദ്ദീൻ ഷാരി അല്ലാഹു ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അദ്ദേഹത്തിനും ഭാര്യക്കും ആയിരാരോഗ്യ സൗഖ്യം നൽകണേ റബ്ബേ. കൊടുത്ത പൊന്നുമക്കളെ സാലിഹീങ്ങളാക്കി സൽസ്വഭാവികളാക്കി നൽകണേ അല്ലാ. ഉപ്പാക്കും ഉമ്മാക്കും കൺകുളിർമേകുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ 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 കീറി മുറിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാ, അപകടത്തിൽ നിന്ന് കാക്കണേ അല്ലാ. ഈ പുണ്യമായ പള്ളിയുടെ മുമ്പിൽ അദ്ദേഹം നടത്തുന്ന ബിസിനസ് സ്ഥാപനത്തിൽ കച്ചവടത്തിൽ നീ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഈ സദസ്സിന്റെ വറക്കത്ത് കൊണ്ട് മാറ്റിക്കൊടുക്കണേ അല്ലാ.
മൂന്നാമത്തെ ഒരു പോനാര, ഒരു സഹോദരൻ അള്ളാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ അല്ലാഹുവേ, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, ഹാഫ് നിങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ സ്വീകരിക്കണേ. അല്ലാ ആ ചോദ്യം എഴുന്നേറ്റ് പറയുമ്പോ പ്രതീക്ഷയോടെ വളർത്തുന്ന പൊന്നുമക്കള് നീ ഹാഫ് നീങ്ങളും ആലുമീങ്ങളും ആക്കണേ. അല്ലാ ബിസിനസ്സിൽ ബറക്കത്ത് നൽകണേ. അല്ലാ ഓപ്പറേഷൻ ടേബിളിൽ കയറേണ്ടി വരുന്ന ഒരു രോഗവും നീ അദ്ദേഹത്തിന് നൽകരുതേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ കുടുംബ ിൽ ജീവിതത്തിൽ നിന്റെ കാവല് നൽകണേ. പേര് പറയാത്തൊരു സഹോദരൻ നാലാമത്തേ, അഞ്ചാമത്തെ അഫ്സൽ എന്ന ചെറുപ്പക്കാരൻ അഞ്ചാമത്തെ പവൻ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ. അല്ലാ പടച്ചവനെയാ രണ്ട് പേര്, പേര് പറയാത്തൊരു സഹോദരൻ അഫ്സൽ എന്ന ചെറുപ്പക്കാരൻ രണ്ടുപേരും കൂടി അല്ലാഹുവേ ഇത് പൂർത്തീകരിച്ചു തരുമ്പോ അവരെ ജീവിതത്തിൽ അതിന്റെ ഐശ്വര്യം നൽകണേ. അല്ലാ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ. അല്ലാ നന്മ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പ്രയാസങ്ങൾ കരുതി വരുത്തണേ തമ്പുരാനെ. ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ നീ നല്ല മുന്നേറ്റം നൽകണേ. അല്ലാ ഖൈറിന്റെ വാതിൽ തുറന്നു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ മരിക്കുന്നത് വരെ ജീവിതത്തിൽ കണ്ണു നിറയേണ്ട അവസ്ഥ വരുത്തല്ലേ. അല്ലാ ഉപ്പയ്ക്കുമ്മയ്ക്ക് ബറക്കത്ത് നൽകണേ. അല്ലാഹുവേ കുടുംബ ജീവിതത്തിൽ ഐശ്വര്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ മരണം വരെ നിന്റെ കാവല് നൽകി അപകടത്തിൽ നിന്ന് കാക്കണേ. അല്ലാ മുഹമ്മദ് ആരും എഴുന്നേക്കരുത്. അവിടെ അഞ്ചു മിനിറ്റ് കുലത്തേക്ക് പേര്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ. അല്ലാ പടച്ചറപ്പേ അല്ലേഹ്സാനിന്റെ ഒരു പ്രവർത്തകന്റെ ഭാര്യ ഈ വഴുത് കേക്കാ വന്നതാണ്. പൊന്നുമോള് കൈത്തണ്ടയിൽ നിന്നോടിയ വളയാണിത്. അല്ലാഹുവേ അല്ലാഹുവേ നാളെ ഇതിനു പകരം യുഹല്ലൂന ഫീഹാ മിന സാവിറ മിന ദഹബിന വലുലുആ. സ്വർഗത്തിന്റെ സ്വർണ്ണ വള ധരിച്ച് പ്രിയപ്പെട്ട ഭർത്താവിനോടൊത്ത് പൊന്നുമക്കളോടൊത്ത് സ്വർഗത്തിന്റെ സ്വർണ്ണ കട്ടിലിൽ ആ കുഞ്ഞിപ്പങ്ങളെ നീരിത്തണയല്ലാ. ചോദിച്ചു പോലുമില്ല ഒരു സ്വർണ്ണാഭരണം. അതിനു മുമ്പേ ഉസ്താദ് എല്ലാ സദസ്സിനും ദുആ ചെയ്യുമെന്നറിയാം. ഇൻഷാല്ലാ എന്റെ എല്ലാ ദുആയിലും ഉണ്ടാവും. ഏതാണ്ട് 34,000 ആളുകൾ 6,666 തന്നിട്ടുണ്ട്. കൃത്യമായ കണക്കെന്റെ കയ്യിലുണ്ട്. 788 മിനിങ്ങാണ് വരെ, 7 പേര് മിനിങ്ങാണ് പറഞ്ഞു. 795 പേര് 66,666 നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 4,000+ സഹോദരിമാര് സ്വർണവള നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ അത് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അവര് തന്ന സദക്ക സ്വീകരിക്കണേ റബ്ബേ. ആ ദുആയിനി പെങ്ങള് പെടാന് റബ്ബേ ഈ കൈത്തണ്ട ഈ സ്വർണവളയില് കൈത്തണ്ടയിൽ കിടന്നോ. നീ ആ കൈത്തണ്ട കൊണ്ട് സ്വർഗത്തിന്റെ വാതിൽ തുറക്കാൻ തൗഫീഖ് നൽകണേ. അല്ലാ ഹാദറാ ബീവിക്ക് ഇസ്മായിൽ നബിയെ കൊടുത്തതുപോലെ ആ പൊന്നു പെങ്ങൾക്ക് നീ ഒരു സാലിഹായ മക്കളാക്കി കൊടുക്കണേ. അല്ലാ